അച്ഛനെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഒരു വലിയ ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും. അച്ഛനെ എല്ലാ കായിക രംഗത്തെ എല്ലാ കളികളിലും വളരെ ഉത്സാഹമുള്ള ആളായിരുന്നു. നമ്മളാരും ഇവിടെ വലിയ കളിക്കാരായിട്ട് വന്നില്ല, വലിയ കളിക്കാരല്ല കാര്യമായിട്ട് കളിക്കാരായിട്ട് വന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട് അച്ഛൻ ഗോൾഫ് ക്ലബിൽ എന്നെ കൊണ്ടുപോയത്. കൊണ്ടുപോയപ്പം അവിടെ ഒരു പന്ത് വെച്ച് ഒരു ഗോൾഫ് ക്ലബ് കൈ തന്നു. എന്നിട്ട് പറഞ്ഞു, നോക്കൂ, ഇതാ അവിടെ താഴെ ഒരു കുഴിയുണ്ട്, അതിനകത്തേക്ക് ഈ പന്ത് അടിച്ചിടണം, അതാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ അത്രയും പൊക്കമുണ്ടോ ഗോൾഫ് ക്ലബിന്? അത് തന്നു. അന്ന് അവിടെ ഹസൻ മരക്കാറുണ്ട്, ഡോക്ടർ എസ് എസ് പിള്ളയുണ്ട്, അങ്ങനെ പല ആളുകളും അവിടെ നിൽക്കുന്ന എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ ഈ ഗോൾഫ് ക്ലബ് എടുത്തുകൊണ്ട് ഒറ്റ അടി അങ്ങ് കൊടുത്തു ആ പന്തിനെ. അത് എന്തോ നേരെ ചെന്ന് അതിനകത്തേക്ക് അങ്ങ് വീണു. അപ്പോൾ എല്ലാവരും വലിയ കൈയടിയായിരുന്നു, ഹോൾ ഇൻ വൺ, ഹോൾ ഇൻ വൺ, ഇത് എത്ര ശ്രമിച്ചാൽ കിട്ടുന്നതാണ്, ഇതാ നോക്കണേ ആ കുട്ടി ഒറ്റ അടിയിൽ ഇത് ചെയ്തു. അവിടെ തീർന്നു നമ്മുടെ ഗോൾഫ് കളി. പിന്നെ ഫുട്ബോൾ, ഒരു ഫുട്ബോൾ ടൂർണമെൻ്റ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റ് ഒരു വലിയ കായിക താരമൊക്കെ ആണെന്ന് വെച്ചാൽ നല്ല കളിയൊക്കെ ചെയ്ത് അപ്പം മുണ്ടൊക്കെ എടുത്ത് കെട്ടി അദ്ദേഹം വന്ന് ഓടി വന്ന് ആ പന്തിനെ ഒരു ചവിട്ട് കൊടുത്തു. അത് കുറച്ച് ദൂരം പോയി. അത് കഴിഞ്ഞ് പറഞ്ഞു, ഇനിയും തമ്പുരാട്ടി ഒന്ന് ഇതൊന്ന് ചവിട്ടണം. ഞാനവിടെ നിന്ന് ചെരുപ്പൊക്കെ ഊരി വെച്ച് വെറും കാല് വെച്ച് ഒരൊറ്റ ചവിട്ട് കൊടുത്തു. അത് അദ്ദേഹം ചവിട്ടിയതിനെക്കാട്ടിലും എത്രയോ കൂടുതൽ ദൂരം പോയി. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇതാ കേണൽ തിരുമേനയുടെ മകളല്ലേ, അതുകൊണ്ട് ഇതാ ഈ ഫുട്ബോൾ ചവിട്ടിയപ്പം. അപ്പോൾ അതോടെ തീർന്നു നമ്മുടെ കായിക രംഗത്തെ അച്ചീവ്മെൻറ്റ്സ് ഈ രണ്ട് സംഭവങ്ങളോടെ. അമ്മ നന്നായിട്ട് ടെന്നീസ് കളിക്കുമായിരുന്നു, ഇവിടെ ടെന്നീസ് കോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ അമ്മ അമ്മാവന്മാർ എല്ലാവരും നന്നായിട്ട് കളിക്കുമായിരുന്നു. അമ്മയുടെ കാലത്തൊക്കെ അവരൊക്കെ വലിയ പരിഷ്കാരികളായിരുന്നു. ഇപ്പോൾ തേക്കടി പോകുന്നു, ഇല്ലെങ്കിൽ ടെന്നീസ് കളിക്കുന്നു, ഷോർട്ട്സൊക്കെ ഇട്ടാണ്. എന്നാൽ ഞങ്ങളെ അങ്ങനെയൊന്നും നിക്കറിട്ടോണം നടക്കാനൊന്നും സമ്മതിച്ചില്ല. ഞങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് പാവടം ബ്ലൗസും ഒക്കെ ആയി. പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നു ഈ ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ അവർ കളിച്ചുകൊണ്ടിരുന്നത്. അമ്മ കുറച്ച് സ്ട്രിക്റ്റായിരുന്നു ഞങ്ങളെ വളർത്തുന്ന കാര്യങ്ങളിലൊക്കെ. അച്ഛനിങ്ങനെ പല കാര്യങ്ങളിലും വ്യാപകം ആയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഇടപെട്ട് അച്ഛനെ ഇവിടെ കിട്ടുന്ന സമയം കുറവാണ്. അപ്പോൾ അമ്മയാണ് കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. പക്ഷെ അമ്മ വളരെ സ്ട്രിക്റ്റായിരുന്നു ഞങ്ങൾ കുട്ടികളായിരുന്നപ്പം. എല്ലാത്തിനും ഒരു ചിട്ടയുണ്ട്, തീരെ ഇന്നത്തെ കാലത്ത് ഇല്ലാത്ത ഒരു കാര്യമാണ് ഒരു അച്ചടക്കം, ഒരു ചിട്ട, ഒരു സ്ട്രക്ചർ. ഞാൻ എപ്പോഴും പറയും, ഒരു സ്ട്രക്ചർ ഇല്ല ജീവിതത്തിന് ഇന്ന്. പ്രത്യേകിച്ചും ഇന്ന് ഓൺലൈൻ ക്ലാസ്സുകളും കൂടെ തുടങ്ങിയ പിന്നെ കുട്ടികൾക്ക് തോന്നുമ്പോൾ എണീക്കും, തോന്നുമ്പോൾ വീഡിയോ ഇട്ട് അന്നത്തെ പാഠം മനസ്സിലാക്കും, ചിലപ്പോൾ രാത്രി 10 മണിക്കായിരിക്കും. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയല്ല, വളരെ മണി നോക്കി ആണ് ഓരോ കാര്യങ്ങൾ. കാലത്തെ ടീച്ചർമാർ വരുമ്പോൾ 8 മണിക്ക് അവർ വരുന്നതിന് 5 മിനിറ്റ് മുമ്പേ പഠിക്കുന്ന മുറിയിൽ റെഡിയായിട്ട് നിൽക്കണം, താമസിക്കാൻ പാടില്ല. അതുമാതിരി ഉച്ചയ്ക്കാണെങ്കിലും സാറ് വരുന്നില്ലെങ്കിൽ ടീച്ചർ വരുന്നതിന് 5 മിനിറ്റ് മുമ്പേ നമ്മൾ ക്ലാസ് റൂമിൽ റെഡിയായിട്ട് നിൽക്കണം. ആഹാരക്രമങ്ങളും അതെ, എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഇപ്പോൾ രാത്രിയിൽ ഞങ്ങൾക്കൊക്കെ വൈകുന്നേരം നടക്കുക അല്ലെങ്കിൽ മുറ്റത്ത് കളിക്കുക, അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ വന്ന് മേല് കഴുകി നാമം ജപിച്ച് 7 മണിക്ക് ആഹാരം തരും. 7 മണിക്ക് ആഹാരം കഴിഞ്ഞാൽ കുറച്ച് നേരം പഠിക്കുകയോ കളിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. 8:30 തയ്യാറായിക്കോണം കിടക്കാൻ, പോയി റെഡിയായിട്ട് 9 മണിക്ക് ലൈറ്റ്സ് ഔട്ട്. കാലത്തെ 6:30 വിളിക്കും. അപ്പോൾ ഞാൻ ഇനി ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞ് എണീക്കാമെന്ന് പറയുന്ന ചോദ്യമേ ഇല്ല, വിളിച്ചാൽ അപ്പം എണീച്ചോണം. അങ്ങനെ വളരെ ഒരു അടുക്കും ചിട്ടയുമുള്ള ജീവിതമായിരുന്നു ഞങ്ങളുടേത്. പിന്നെ അമ്മയ്ക്ക് ട്രാവൽ ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉത്സാഹമൊക്കെ വന്നതൊക്കെ തന്നെ ഞങ്ങൾ കുറച്ച് പ്രായമായിട്ട് ഞങ്ങളുടെ കൂടെ യാത്രകളൊക്കെ അമ്മ ചെയ്തിട്ടുണ്ട്. പിന്നെ കൊച്ചുമക്കളായപ്പോഴത്തേക്ക് അവരുടെ കൂടെ, കൊച്ചുമക്കളായപ്പോഴത്തേക്ക് ഈ അടുക്കുമില്ല ചിട്ടയില്ല ഒന്നുമില്ല, എല്ലാം പോയി. അവർ പറയുന്നതാണ് ലോ. അതെപ്പോഴും അങ്ങനെയാണ്, ഇപ്പോഴും അതെ. നമ്മുടെ കൊച്ചുമക്കൾ പറയുന്നത് അവർക്ക് എന്ത് വേണമെങ്കിലും ഒരുമാതിരി എന്ത് വേണമെങ്കിലും തേടി നേടിയെടുക്കാനായിട്ട് ഉള്ള സാധ്യതയുണ്ട്. എൻ്റെ മകൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നേരെ പോയി ചോദിക്കുന്ന അമ്മ മഹാറാണിയുടെ അടുത്താണ്, എൻ്റെ അമ്മൂമ്മ അടുക്കലാണ് പോയി ചോദിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ ചോദിച്ചു, എന്താ രഘു ഇങ്ങനെ വലിയ അമ്മൂമ്മ അടുത്ത് പോയി ചോദിക്കുന്നത് എല്ലാ കാര്യങ്ങളും?
നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നില്ലേ, അമ്മയുണ്ട് അമ്മൂമ്മയുണ്ട് എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞത്, അതെ സുപ്രീം കോർട്ട് അവിടെ ഇരിക്കുമ്പോൾ നേരെ അവിടെ പോയി ചോദിച്ചാൽ വല്യമ്മൂമ്മ ശരിയെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ആരും എതിർക്കില്ല. അതില്ലെങ്കിൽ ഇപ്പം ആദ്യം അമ്മയുടെയൊക്കെ ചോദിക്കണം, അമ്മ പറ്റൂലെന്ന് പറഞ്ഞാൽ അമ്മൂമ്മയുടെയൊക്കെ ചോദിക്കണം, അമ്മൂമ്മ പറ്റൂല എന്ന് പറഞ്ഞാൽ വല്യമ്മൂമ്മ എടുത്ത് പോകണം. അപ്പോൾ അത് വേണ്ട, ഷോർട്ട്കട്ടായിട്ട് നേരെ അങ്ങ് പോയാൽ മതിയല്ലോ. അങ്ങനെയായിരുന്നു ഞങ്ങൾ വളർന്ന കാലങ്ങളൊക്കെ, ഞങ്ങൾ കുട്ടികൾ വളർന്ന കാലങ്ങൾ. പണ്ടൊക്കെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ വിളക്കും എണ്ണവിളക്കുകളായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി എത്രയാണെങ്കിലും, ഇന്ന് എത്ര ഫ്ലിക്കറിംഗ് ഉള്ള വൈദ്യുതി ആണെങ്കിലും ആ ഭംഗി ഒരിക്കലും തുല്യമായിട്ട് വരില്ല. ഒരു ശരിയാണ്, എല്ലാം വളരെ ബ്രൈറ്റായിട്ട് കാണാൻ ഒക്കില്ല, വേണ്ട. അന്ന് കണ്ടതുമാതിരി ഇപ്പോഴത്തെ മ്യൂസിയം എക്സ്പേർട്സൊക്കെ പറയുന്നത് നമ്മളൊരു മ്യൂസിയത്തിൽ അങ്ങനെ വലിയ ലൈറ്റ് പാടില്ല, എന്തുകൊണ്ട് അന്ന് ഇരുന്നത് എങ്ങനെയാണ് അതുപോലെ കാണാൻ പാടുള്ളൂ, അല്ലാതെ ഈ വലിയ LED ബൾബും ഇതെല്ലാം വെച്ച് അങ്ങനെ പാടില്ല എന്നാണ് ഇപ്പോഴത്തെ അഭിപ്രായം. പക്ഷേ അത് തീർച്ചയായിട്ടും വളരെ മനോഹരമായ ഒരു ഓർമ്മ തന്നെയാണ്. എല്ലാ വിളക്കുകളും അങ്ങനെ കത്തിച്ച് അന്ന് ലക്ഷദ്വീപത്തിനൊക്കെ മുറ്റത്തെല്ലാം വിളക്കുകൾ വയ്ക്കും. ഈ വാഴപ്പിണ്ടി അതിൻ്റെ മുകളിൽ പല ഡെക്കറേറ്റീവ് രൂപങ്ങളായിട്ട് ഈ വിളക്കുകൾ വയ്ക്കും. പക്ഷെ അന്ന് ഇത്രയും ആളില്ല. ഇന്ന് 38,000 പേര് ലക്ഷദ്വീപം തൊഴാൻ വരുന്ന സ്ഥലത്ത് അന്ന് 5,000-6,000 ഉള്ളൂ. അപ്പോൾ ഈ വിളക്കുകൾ ഇങ്ങനെ വയ്ക്കാം. ഇന്നിപ്പോൾ അങ്ങനെ വിളക്കുകൾ വെച്ച് ആരെങ്കിലും തട്ടിമറിച്ച് ഒരു ശകലം ഒരു അഗ്നിബാധ വല്ലതും ഉണ്ടായാൽ അതിൻ്റെ ആപത്ത് കണ്ടിട്ടാണ് അത് ചെയ്യാത്തത്. നവരാത്രി മണ്ഡപത്തിൽ ഇന്നും ആ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് മാതിരി നിലവിളക്കുകൾ മാത്രമേ ഉള്ളൂ, തൂക്കുവിളക്കും നിലവിളക്കും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു മങ്ങിയ വെളിച്ചത്തിലാണ് കച്ചേരി നടക്കുന്നതെങ്കിലും അതിന് പ്രത്യേകിച്ചൊരു ഒരു ഒരു ഭംഗിയുണ്ട്. പിന്നെ അന്നൊക്കെ തൂണിൽ നാരങ്ങ കൊണ്ട് മാല പോലെ കോർത്ത് അതായിരുന്നു ചുറ്റിക്കൊണ്ടിരുന്നത്. അതായത് ഒരു എയർ ഫ്രെഷ്നർ എന്നുള്ള ഒരു ഐഡിയ ആണ് ആ നാരങ്ങയുടെ ഒരു ഒരു ഫ്രേഗ്രൻസ്. ലെമൺ ഫ്രേഗ്രൻസ് എന്നൊക്കെ ഇന്ന് നമ്മൾ പറയൂലേ, അതവിടെ നാച്ചുറലായിട്ട് ഉണ്ടായിരുന്നു. നാരങ്ങയും പാക്കും ഇതായിരുന്നു ചുറ്റിക്കൊണ്ടിരുന്നത്. ഇന്നത് മരത്തിൽ ഉണ്ടാക്കി കെട്ടുകാണ് എന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ ബാക്കിയെല്ലാം ആ പണ്ട് നടന്നുകൊണ്ടിരുന്ന മാതിരി ആണ് ഇന്നും തുടർന്ന് പോകുന്നത്. ഇപ്പം അടുത്ത് കിട്ടിയ വലിയ ഒരു അനുഗ്രഹവും വലിയൊരു സന്തോഷവും ശ്രീ പത്മനാഭൻ്റെ മഞ്ഞച്ചന്ദനം വീണ്ടും നമുക്ക് ലഭ്യമായി എന്നുള്ളതാണ്. ഈ മഞ്ഞച്ചന്ദനം ഭഗവാന്റെ ഒരു മുഖമുദ്രയാണ്. ആ ചന്ദനം തൊട്ട് ഒരാളെ എവിടെ കണ്ടാലും നമുക്കൊരു എന്താ ഒരു ഫീലിംഗ് ഓഫ് ഒരു സാഹോദര്യ ബന്ധം നമുക്ക് തോന്നാറുണ്ട്. ഭഗവാന്റെ ഭക്തനാണിത് എന്നുള്ള മനസ്സിലാക്കാൻ കഴിയും. ഈ ചന്ദനം എവിടെയെല്ലാം പോയിട്ടുണ്ട്. അപ്പോഴാണ് അപവാദങ്ങൾ പൊങ്ങി വന്നത്, ഭഗവാന്റെ മഞ്ഞച്ചന്ദനം തൊട്ടാൽ അലർജി വരും, ചൊറി വരും, അത് വരും ഇത് വരും, അതിനകത്ത് ഇത് ചെങ്കല്ല് പൊടിച്ച് ചേർത്തിട്ടുണ്ട്, ഇതിനകത്ത് കെമിക്കലുണ്ട്, ഇങ്ങനെ ഓരോ കഥകൾ. എന്നാൽ ആരെങ്കിലും അതിനകത്ത് ചെങ്കല്ലുണ്ടോ കെമിക്കലുണ്ടോ എന്ന് അനലൈസ് ചെയ്ത് നോക്കിയില്ല. ഇങ്ങനെ കഥകൾ പറഞ്ഞപ്പോൾ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ കഥ കാര്യമായി എന്ന് വെച്ച് അത് നിർത്തിയതാണ്. അത് നമുക്ക് വലിയ വിഷമമുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ അത് വീണ്ടും കൈ കിട്ടിയപ്പം അതിൻ്റെ ആ ഒരു അനുഭൂതി, എത്ര പേരാണ് രാത്രിയിൽ ഉറക്കമൊഴിച്ചിരുന്നത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഈ ചന്ദനം കൈ കിട്ടിയെന്ന് അറിയാനായിട്ട്. അത് എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് കുറച്ച് തരണേ കുറച്ച് തരണേ എന്ന് വെച്ചാൽ ഇപ്പോൾ ആരും വരുന്നുമില്ല, പോകുന്നുമില്ല, പോസ്റ്റിൽ അയക്കാനും വയ്യ, അങ്ങനത്തെ ഒരു സ്ഥിതിയാണ്. പക്ഷേ ഇതൊക്കെ ഉണക്കി ഉണക്കി വെച്ചിട്ടുണ്ട് ഓരോരുത്തർക്ക് കൊടുക്കാനായിട്ട്. അത് വലിയൊരു സന്തോഷമേ അടുത്ത കാലത്ത് ക്ഷേത്ര സംബന്ധമായിട്ട് നമുക്ക് വന്നത്, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞങ്ങളൊക്കെ വർഷങ്ങളായിട്ട് തൊട്ടിട്ട് ഒരു പൊള്ളലും വന്നില്ല, പാടും വന്നില്ല, ആർക്കും ഒരു അസുഖവും വന്നില്ല, ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഭഗവാന്റെ മുഖമുദ്രയാണിത്. അത് തിരിച്ചു വന്നപ്പം ഒരു വലിയ അനുഗ്രഹം, ഭഗവാൻ തന്നെ നമുക്ക് നേരിട്ട് കൈ കൊണ്ട് വെച്ചതുപോലെ. റീജൻറ്റ് മഹാറാണിയുടെ ബ്രാഞ്ചും നമ്മളുമായിട്ട് എന്തെങ്കിലും തെറ്റിദ്ധാരണകളും വിരോധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു? വിരോധം ഒരിക്കലും ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു കുടുംബം രണ്ട് ശാഖ, പല അഭിപ്രായങ്ങളും പലർക്കും കാണും. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ട്, കോർട്ട് കേസ് വരെ പരിണമിച്ചിട്ടുണ്ട്. എന്നാലും നേരിട്ട് കാണുമ്പോൾ ആ
സ്നേഹവും ബഹുമാനവും എന്നും ഞങ്ങൾ നിലനിർത്തേണ്ടത് അത്യാവശ്യമായിട്ട് തന്നെയാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. ബാംഗ്ലൂരിൽ അമ്മൂമ്മ താമസം, വല്യമ്മൂമ്മ താമസമാക്കിയത് പിന്നെ എപ്പോൾ ബാംഗ്ലൂരിൽ പോയാലും അമ്മൂമ്മയെ പോയി കാണുക, ഇതൊക്കെ ഞങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. അമ്മൂമ്മയ്ക്കും സന്തോഷമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങളെ കാണുമ്പോൾ. പക്ഷേ ഏറ്റവും സന്തോഷം എൻ്റെ അമ്മൂമ്മ, അങ്ങനെ രണ്ടമ്മൂമ്മമാരും കൂടെ ഒരു കൂടിക്കാഴ്ച വരുന്ന സമയത്ത് അവർ ശരിക്കും 6 വയസ്സ് 7 വയസ്സ് കാലത്തുള്ള കുട്ടിക്കാലത്തിലേക്ക് അവർ പിന്നോട്ട് പോകുമായിരുന്നു. മാവേലിക്കര എന്ന് രണ്ട് കുഞ്ഞുങ്ങൾ കയ്യിൽ മുറുക്ക പിടിച്ചോണ്ട്, കൊച്ചു പാവാടയും കെട്ടി കൈ മുറുക്ക പിടിച്ചോണ്ട് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര, അന്നത്തെ ഇവിടെ വളരുന്ന ഒരു ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് അറ്റ്മോസ്ഫിയറാണല്ലോ മാവേലിക്കരയിൽ നിന്നും തിരുവനന്തപുരത്തേക്കും വന്നത്. അവരുടെ കൊച്ചു കൊച്ചു ഭയങ്ങൾ, അവരുടെ വിഷമങ്ങൾ, ഇതൊക്കെ പരസ്പരം പറയാനല്ലാതെ വേറെ ആരും ഇല്ല അവരുടെ കൂടെ കളിക്കാനും പറയാനും. അപ്പോൾ ആ കാലഘട്ടത്തിലേക്ക് അവർ പുറങ്ങോട്ട് പോവുകയാണ്, എന്നിട്ട് അവർ ചിരിക്കുന്നതും അവരാ പഴയ ഓരോ ഓർമ്മകൾ വെച്ചുകൊണ്ട് സന്തോഷിക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ കണ്ടാൽ ഇന്നും അവർ അങ്ങനെ ഒന്നിച്ച് മാവേലിക്കരയിൽ ഇവിടെ വന്ന് ജീവിക്കുന്ന ആ കാലമാണെന്നേ വിചാരിക്കൂ. അവർക്ക് വലിയ സന്തോഷമാണ് അങ്ങനെ ഒന്നിച്ച് ചേരുന്ന. അത് വളരെയധികം അവസരങ്ങളില്ലായിരുന്നു എന്നുള്ളത് ശരിയാണ്, എന്നാലും ഉള്ള സമയത്ത് വളരെ സന്തോഷമായിട്ടും വളരെ സ്നേഹത്തോടെയുമായിരുന്നു അവരുടെ കൂടിക്കാഴ്ചകളെല്ലാം നടന്നുകൊണ്ടിരുന്നത്. ഇവിടെ ഏത് വിശേഷങ്ങൾ വന്നാലും ഞങ്ങൾ അമ്മൂമ്മയെ എഴുതി അറിയിക്കുകയും കുടുംബാംഗങ്ങളെ ക്ഷണിക്കുകയും ഒക്കെ ചെയ്തിട്ടുമുണ്ട്. റീജൻ്റ് മഹാറാണിക്ക് കുട്ടികൾക്ക് മുട്ടായി കൊടുക്കുന്നത് വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ മുട്ടായി കൊടുക്കും. എൻ്റെ മകൻ പാടിത്തുടങ്ങിയപ്പോൾ അമ്മൂമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ എന്ന് പറഞ്ഞ് പാടിച്ചിട്ടുണ്ട്. ഇതൊക്കെ സന്തോഷത്തോടെ ഞാൻ ഓർക്കുന്നു. അച്ഛൻ്റെ ഷഷ്ഠപൂജ പൂർത്തി വന്നപ്പോൾ ഒരു പത്മനാഭസ്വാമിയുടെ വിഗ്രഹം കൊടുത്തയച്ചത്, അതുപോലെ തന്നെ അമ്മാവിൻ്റെ ഷഷ്ഠ പൂർത്തിക്കും ഒരു പത്മനാഭസ്വാമിയെ കൊടുത്തയച്ചു. ഇതൊക്കെ വളരെ സന്തോഷത്തോടെ നമ്മൾ ഓർക്കുന്നുണ്ട്. പിന്നെ പഴയ കഥകളൊക്കെ പറയുക എന്ന് പറയുമ്പോൾ അന്നത്തെ കാലവും ഇന്നത്തെ കാലവും തമ്മിൽ അജഗജ വ്യത്യാസമുണ്ട്. അപ്പോൾ രണ്ടമ്മമാരും കുട്ടികളായിട്ടിരിക്കുമ്പം അന്ന് മദാമ്മമാരാണ് അവരെ ക്ലാസ് എടുക്കുന്നത്, പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ മദാമ്മമാരെ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് അകത്ത് കയറണം, ആഹാരം കഴിക്കണം എന്ന് വെച്ചാൽ കുളിച്ചിട്ട് വരണം. അപ്പോൾ ഇവർക്ക് സന്ധ്യയാകുമ്പോൾ പ്രത്യേകിച്ചും കുറച്ച് അന്നും മഞ്ഞും തണുപ്പും ഒക്കെ ഉണ്ടായിരുന്ന കാലങ്ങളും ഉണ്ടായിരുന്നേ, അപ്പോൾ വൈകുന്നേരം കുളിക്കാനായിട്ട് മടിയാണ്. അപ്പോൾ ഇവർ കുളപ്പരയെ പോയി കതവ് അടച്ചിട്ട് ഈ കുടമെടുത്ത് വെള്ളത്തിൽ മുക്കി ശബ്ദങ്ങൾ കേൾപ്പിക്കും. അപ്പോൾ വെളിയിൽ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ അനക്കം കേൾക്കാനായിട്ട്. അപ്പോൾ കൂടുതൽ കുസൃതി എൻ്റെ അമ്മൂമ്മയായിരുന്നു. അപ്പോൾ അമ്മൂമ്മ പറയും, തലയിൽ വല്ലതും തൊട്ട് നോക്കിയാലും ഉണങ്ങിയിരിക്കരുതെന്ന് പറഞ്ഞ് കുറച്ച് വെള്ളം എടുത്ത് തലയുടെ മുകളിൽ തേക്കും, അപ്പോൾ നനഞ്ഞിരിക്കാനായിട്ട്. ഇങ്ങനെയൊക്കെ കൊച്ച്. പിന്നെ രാത്രിയിലെ ഉണ്ണിയപ്പം ഇതൊക്കെ കൊണ്ടുവന്ന് മുറിയിൽ വയ്ക്കും. ഉണ്ണിയപ്പം അങ്ങനെ ഒരിക്കൽ തലയാണിടയിൽ മുറിയിൽ കൊണ്ട് വെച്ചപ്പോൾ ഉറുമ്പ് കയറി, എന്നിട്ട് രാത്രിയിൽ ഉറുമ്പ് കടിച്ച് അങ്ങനെ ഉണ്ണിയപ്പം കണ്ടുപിടിക്കപ്പെട്ടു. ഇങ്ങനെ കൊച്ചു കുസൃതികൾ. അന്നൊക്കെ വലിയ കുസൃതികളൊന്നും കാണിക്കാനുള്ള അവസരങ്ങളില്ല. അപ്പോൾ ഇങ്ങനെ കൊച്ചു കൊച്ചു കഥകളൊക്കെ വല്ലപ്പോഴും ഒരുക്കി അമ്മൂമ്മ പറയുമായിരുന്നു. പക്ഷേ വളരെ സോഫ്റ്റാണ്, വളരെ ജെൻറ്റിലായിട്ടേ സംസാരിക്കൂ. നമുക്ക് സ്നേഹവും ബഹുമാനവും അന്നും ഉള്ള കാലം മുഴുവനും നമ്മളത് നിലനിർത്തിക്കൊണ്ടുപോയി ഇരുന്നു എന്നുള്ളത് ഒരു ചരിതാർത്ഥമുള്ള വിഷയമാണ്. മഹാറാണിയുടെ രണ്ടാമത്തെ മകള് മദ്രാസിലാണ് താമസം ഉറപ്പിച്ചത്. അപ്പോൾ മദ്രാസ് ഞങ്ങൾ കൂടെ കൂടെ പൊക്കോണ്ടിരുന്നു. അപ്പോൾ ആ ചെറിയമ്മയുമായിട്ടാണ് കൂടുതലൊരു അടുപ്പം ഉണ്ടായിരുന്നത്. ആ ചെറിയമ്മയുടെ കുട്ടികളാണെങ്കിലും അത് ഇപ്പോഴും ഫോൺ ചെയ്യും, വിശേഷങ്ങൾക്കൊക്കെ വരും. എഴുത്തുകാരനായ ശ്രീകുമാരവർമ്മ വളരെ സ്നേഹത്തോടെയാണ് ഞങ്ങളുടെ അടുത്ത് പെരുമാറുന്നത്. അതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. എന്ന് വെച്ചാൽ കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരേ രക്തത്തിൽപ്പെട്ടവരാണ്. നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിലും അത് പറഞ്ഞു തീർക്കുക, മറക്കാൻ സാധിക്കുമെങ്കിൽ മറക്കുക, നല്ല രീതിക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകുന്നതാണ് എല്ലാവർക്കും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ പലരും പറയാൻ നോക്കുന്നുണ്ട്, ഏത് രണ്ട് ശാഖകളും തമ്മിൽ വലിയ പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും യുദ്ധം മാതിരിയുള്ള യുദ്ധമായിരുന്നു എന്ന്. അതൊന്നും ശരിയല്ല. അഭിപ്രായ വ്യത്യാസം എല്ലാ കുടുംബങ്ങളിലും ഉണ്ട്, അതുപോലെ ഉള്ളു. രാജഭരണകാലത്ത് ഇവിടെ VVIPs അല്ലാതെ വിസിറ്റേഴ്സിൻ്റെ ഒരു പ്രവാഹം തന്നെയായിരുന്നു. എന്നും ആരെങ്കിലും വിശിഷ്ട അതിഥികൾ കാണും. അപ്പോൾ കുട്ടികളായ ഞങ്ങൾക്ക്
അവിടെ എങ്ങും പ്രവേശനമില്ല. കുട്ടികളെ കാണുമെന്ന് ചോദിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ വരാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ മോളിൽ നിന്ന് നോക്കും ഇവർ വരുന്നത്. ആ വരവ് കാണാനായിട്ട് ഞങ്ങൾ മോളിൽ നിന്ന് നോക്കും. അന്ന് പ്രൈം മിനിസ്റ്റേഴ്സ്, പ്രസിഡൻസ്, ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് ഒക്കെ ധാരാളം ആൾക്കാർ, ഡെലിഗേഷൻസ്, ഇവരൊക്കെ വന്നു പോയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്. എൻ്റെ ആദ്യത്തെ ഓർമ്മയിൽ പ്രോബബ്ലി ഡോക്ടർ രാധാകൃഷ്ണൻ വരുന്നതായിരിക്കും. അദ്ദേഹം വളരെ വളരെ ഒരു പഠിച്ച ആളാണ്. അദ്ദേഹം സംസാരിക്കുന്നത് തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്ത് വെച്ച് പിന്നെയും പിന്നെയും കേൾക്കണമെന്ന് തോന്നും. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വർത്തമാനം തന്നെ. അദ്ദേഹം വന്നിട്ടുണ്ട്. ആക്ച്വലി അതിന് മുമ്പേ രാജേന്ദ്രപ്രസാദ് വന്നിട്ടുണ്ട്. രാജേന്ദ്രപ്രസാദ് ആണ് എനിക്ക് ആദ്യമായിട്ട് മോളിൽ ഇരുന്ന് നോക്കുന്നത്. രാജേന്ദ്രപ്രസാദ് അന്ന് അനവധി ആൾക്കാരുണ്ട് ഇവരുടെ കൂടെ. അപ്പോൾ അദ്ദേഹത്തിനൊരു മോഹം ഉണ്ടായിരുന്നു ഇലയിട്ട് ഉണ്ണണമെന്ന്. അപ്പോൾ ഒരു സംശയമായിരുന്നു പ്രോട്ടോക്കോളൊക്കെ. ഈ ഇലയിട്ട് ഉണ്ണുക എന്ന് പറഞ്ഞാൽ മുട്ട് വളങ്ങിയുമോ എന്ന്. ഇവർക്ക് തറയിലിരുന്ന് ഇലയിട്ട് അപ്പോൾ മേശപ്പുറത്ത് ഇലയിട്ട് ആഹാരം കൊടുക്കണം എന്ന് ഒരു സജഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു അങ്ങനെ വേണ്ട, കേരളത്തിൽ എങ്ങനെയാണ് ആൾക്കാർ അന്ന്, ഇന്നിപ്പോൾ കേരളത്തിൽ എല്ലാവർക്കും മേശ വേണം, പക്ഷേ അന്ന് എല്ലാവരും തറയിൽ ഇലയിട്ട് അങ്ങനെ ആ ഹോൾ പാർട്ടി തറയിൽ ഇലയിട്ട് ഉണ്ണുമായിരുന്നു. അതെനിക്ക് ഓർമ്മയുണ്ട് നല്ലതുപോലെ. ഡോക്ടർ, ഈ അടുത്ത കാലത്ത് ഈ മാറ്റങ്ങളെല്ലാം വന്നു കഴിഞ്ഞിട്ട് ഡോക്ടർ അബ്ദുൽ കലാം ഇവിടെ വരികയുണ്ടായി. അത് നല്ല രസമായിരുന്നു. ഇവിടെ പോലീസുകാർ തലേ ദിവസമേ, 3 ദിവസം മുമ്പേ പോലീസ് വന്നു. പോലീസ് വന്ന് ഇവിടെയൊക്കെ നോക്കി. നമ്മൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ദ്രോഹിക്കുമോ എന്നുള്ള ഒരു ഭയം കൊണ്ടാണോ എന്തോ, എന്തായാലും വന്നു. എന്നിട്ട് ഇവിടെ വലിയൊരു ഡിഷ് ആൻറ്റന, ഇപ്പം നമ്മൾ ഇരിക്കുന്നതിൻ്റെ പുറവിൽ ഒരു വലിയ ഡിഷ് ആൻറ്റന വെച്ചു. എന്നിട്ട് പറഞ്ഞു ഇത് മറയ്ക്കണം, ഇതാരും കാണാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ മുമ്പിൽ വലിയൊരു സ്ക്രീൻ പോലെ, അപ്പോൾ വെറുതെ വരുന്ന ആളുകൾ പോലും ഇത് നോക്കും ഇതെന്തോന്നാണെന്ന്. അങ്ങനെ ഒരു സ്ക്രീൻ. പിന്നെ പോലീസുകാരൻ ഒരാൾ കെട്ടിടത്തിനകത്ത് തന്നെ 24 മണിക്കൂറും ഉണ്ടാകണം. അതും ഒരു സ്ക്രീൻ. ആ സ്ക്രീനിൻ്റെ പുറവിൽ 2 പോലീസുകാർ. അപ്പോൾ രാത്രി ഞങ്ങൾ അവരെ സുഖസൗകര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വന്നപ്പം അവർ വളരെ ദുഃഖത്തോടെ പറഞ്ഞു ഞങ്ങളുടെ ആഹാരം വന്നില്ല, അവരെ മെസ്സേജ് ഒന്ന് കൊടുത്തയക്കേണ്ട മറന്നുപോയി. അപ്പോൾ അവരിങ്ങനെ വിശന്ന് വിശന്ന് ഇരിക്കുക. പിന്നെ നമ്മൾ ദോശയൊക്കെ ചുട്ട് അവർക്ക് കൊടുത്തു. അവർക്ക് ഇപ്പം നമ്മുടെ അടുക്കളയിൽ നിന്നും നമ്മൾ സപ്ലിമെൻ്റ് കൊടുത്തോണ്ടിരുന്നു. ഉടക്കം പോകാറായപ്പോൾ അവർ വളരെ സന്തോഷമായിട്ട് പറഞ്ഞു ഞങ്ങൾ ഇത്ര സുഖമായിട്ട് ആഹാരം കഴിച്ചിട്ടില്ല. എന്നിട്ട് പ്രസിഡൻ്റ് അബ്ദുൽ കലാമിന് വേണ്ടി പായസം. ഞങ്ങൾ ചോദിച്ചു അദ്ദേഹം വല്ലതും കഴിക്കും. അദ്ദേഹം വളരെ സിമ്പിളാണ്, ഒരു പ്രോബ്ലവും ഇല്ല അദ്ദേഹത്തിന്, ഒരു വിഷമവും ഇല്ല കഴിക്കാനായിട്ട്. അപ്പോൾ പായസം അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്നാൽ കഴിക്കുമോ? ഓ, കഴിക്കും, ഒരു വിഷമവും ഇല്ല. അപ്പോൾ ഇതാദ്യം ഈ ടേസ്റ്റേഴ്സ് ഉണ്ട്, അവർ കുടിച്ച് നോക്കണം. അതായത് നമ്മളതിൽ വല്ല വിഷമോ വല്ലതും കലർത്തിയിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട്. അപ്പോൾ നമ്മൾ 35 ലിറ്റർ പായസം വരുത്തി. അത് കുറച്ചേപ്പോൾ ഇവരെല്ലാവരും കുടിക്കുക പായസം. ഈ ടേസ്റ്റർ എന്ന് പറഞ്ഞ ഒരു 10-20 പേര് ഓരോ ഗ്ലാസ് പായസം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ പായസം കുടിച്ചാൽ അദ്ദേഹം വരുമ്പോൾ നമ്മൾ കാണൂല ഒന്നും കൊടുക്കാനായിട്ട് എന്ന് പറഞ്ഞ് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടി വന്നു. അദ്ദേഹം എത്ര സിമ്പിളായിരുന്നു എന്ന് നമുക്ക് വളരെ സന്തോഷത്തോടെ ഓർമ്മയുണ്ട്. എന്നിട്ട് അദ്ദേഹം ഒരു കഥ പറഞ്ഞു. ചിത്രനാഥ് മഹാരാജാവിൻ്റെ ഒരു പുസ്തകം അത് റിലീസ് ചെയ്യാനായിട്ട് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനും ആ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ എതിരായിട്ടുള്ള റോഡ് ജംഗ്ഷനിൽ തമ്പുരാൻ അമ്പലത്തിൽ പോകുന്നത് കാണാനായിട്ട് ഞാനും അവിടെ നിന്നിട്ടുണ്ട്, എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു. അത്രയൊരു നല്ല മനുഷ്യനായിരുന്നു. പിന്നെ മിസ്സസ് കെനഡി, ജാക്കുലിൻ കെനഡി. ജാക്കുലിൻ കെനഡി വന്നപ്പം അവർ ജാക്കുലിൻ കെനഡി അല്ലായിരുന്നു, ഒണാസിസിൻ്റെ ഭാര്യയായിരുന്നു. എങ്കിലും അവർക്ക് ഇവിടെ വരണം എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ചെരുപ്പ് ഊരിയിട്ട്. അപ്പോൾ അന്ന് ചിത്രനാൾ മഹാരാജാവ് ഉണ്ട്, അദ്ദേഹം പറഞ്ഞു ചെരുപ്പ് ഇട്ടുകൊണ്ട് വരാം. ചിത്ര അങ്ങനെയല്ല, ഇന്ത്യയിലുള്ള ഒരു ഭാരതത്തിലെ കീഴ്വഴക്കം ചെരുപ്പ് വെളിയിൽ വെച്ചിട്ട് വരികയാണ്. അതുകൊണ്ട് ഞാനും എൻ്റെ ചെരുപ്പ് വെളിയിൽ വെച്ചിട്ട്. അവർക്ക് വളരെ പൊക്കമുള്ളൊരു സ്ത്രീയായിരുന്നു. അപ്പോൾ എത്ര മര്യാദയായിട്ട് എത്ര നന്നായിട്ട് ആണ് അവർ ബിഹേവ് ചെയ്തതെന്ന് നമുക്ക് പറയാനൊക്കില്ല. അത് കഴിഞ്ഞിട്ടൊരു എഴുത്ത് വായിച്ചു. ആ എഴുത്തിൻ്റെ എഴുത്തിൽ റെസ്പെക്റ്റ്ഫുള്ളി ജാക്കി എന്നൊപ്പിട്ട ഒരു എഴുത്ത് കൊച്ചമാൻ്റെ കയ്യിൽ ഒരുപാട് നാളുണ്ടായിരുന്നു, ഇപ്പോഴെവിടെ പോയി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്വാതന്ത്ര്യനാളിൻ്റെയും രാജാരവിവർമ്മയുടെയും പാരമ്പര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് പാട്ടോ പടം വരപ്പോ എന്തെങ്കിലും ചെയ്യണമെന്ന് ഞങ്ങളുടെ പ്രായമായ അവർക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് നൃത്തത്തിലോട്ടായിരുന്നു താല്പര്യം. അപ്പോൾ എൻ്റെ അമ്മൂമ്മ വളരെ ശ്രദ്ധയായിട്ട്
ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചർമാരെയൊക്കെ അമ്മുമ്മതിനെ ഇൻ്റർവ്യൂ ചെയ്ത് അതിൽ രസമായിട്ടുള്ള ഒരു കാര്യം, ഒരു സാറ് വന്നു, സാറ് മഹാറാണിയെ നല്ലോണം ഇമ്പ്രസ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് സാറ് പറഞ്ഞു, ഞാൻ ഇംഗ്ലീഷിലാണ് കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് സാറ് കാണിച്ചു, ദിസ് ഇസ് എ ഫ്ലവർ ആൻഡ് ദിസ് ഇസ് എ ബീ ആൻഡ് ദിസ് ഇസ് എ സൺ റൈസിങ്. അപ്പോൾ അമ്മൂമ്മ പറഞ്ഞു, മലയാളി കുട്ടികളാണ് പഠിക്കുന്നത്, മലയാളത്തിലും സംസ്കൃതത്തിലുമുള്ള സംഗീതമാണ്, അതിലിപ്പോൾ ഇംഗ്ലീഷ് കൊണ്ടുവരേണ്ട ഒരു പ്രത്യേക ആവശ്യം കാണുന്നില്ല എന്ന് പറഞ്ഞ് ആ സാറിനെ ഒഴിവാക്കി. ഒടുക്കം ഞങ്ങളെ പഠിപ്പിക്കാനായിട്ട് ആദ്യം വന്നത്, ബാലപാഠങ്ങൾ പഠിപ്പിച്ചത് ഇന്ദിരാബായ് തങ്കച്ചി, ഇരേമൻ തമ്പിയുടെ നേരെ ഡിസൻഡൻ്റാണ്. ഈ അടുത്ത കാലം വരെ അവർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരാണ് പഠിപ്പിക്കാൻ വന്നത്. ഞങ്ങൾക്കവരെ അത്യധികം സ്നേഹമായിരുന്നു. വെച്ചാൽ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് അറിയാമായിരുന്നു അവർക്ക്. കുട്ടികളെ കളിപ്പിച്ച് ഉത്സാഹിപ്പിച്ച് ഇനി അടുത്ത ക്ലാസ് എപ്പോഴെന്ന് കാത്തിരിക്കണം, അങ്ങനെ പഠിപ്പിക്കുമായിരുന്നു ഇന്ദിരാബായ് തങ്കച്ചി. വളരെ ചിട്ടയായിട്ടാണ്. ആദ്യത്തെ 3 മാസം വെറും അടവ് മാത്രം, ചവിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ മുദ്രകൾ. അങ്ങനെ ഓരോന്നായിട്ട് പടിപ്പടിയായിട്ടാണ് അവർ പഠിപ്പിച്ചത്. ആ പാഠങ്ങളുടെ ഫലമായിട്ടായിരിക്കും എനിക്ക് ഇത്രയും പ്രായമായിട്ടും ആ നൃത്തത്തിനോടുള്ള ഒരു കമ്പം ഇന്നും തീരാതെ നിലനിൽക്കുന്നത്. വിമൻസ് കോളേജിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഡാൻസ് കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കോമ്പറ്റീഷന് കയറി, ആ പ്രായത്തിലാവുമ്പോൾ നമുക്ക് വിവരമൊക്കെ കുറച്ച് കുറവല്ലേ, എന്തായാലും കയറി കളിച്ചു കോമ്പറ്റീഷന് കയറി. അതിൽ പ്രൈസ് കിട്ടി. പ്രൈസ് കിട്ടിയപ്പോൾ അന്നത്തെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് അവർ ചോദിച്ചു, കോളേജിലേക്ക് ഒരു പരിപാടിക്ക് ചേരാമോ എന്ന്. അപ്പോൾ വീട്ടിൽ അതിന് തടസ്സമില്ലെങ്കിൽ ആവാമെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ വന്നു ചോദിക്കാൻ, കുട്ടി കളിച്ചോട്ടെ കോളേജിലേക്ക്. അപ്പോൾ ഇവിടെ പ്രായമായവരൊക്കെ, അവർ പറഞ്ഞു, കുട്ടിക്ക് കളിക്കാൻ കഴിവുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്, ആൻഡ് ഷീ വോണ്ട്സ് ഡു ഇറ്റ്, അങ്ങനെ കളിച്ചോട്ടെ, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. ഇത് കളിച്ച് കഴിഞ്ഞപ്പോഴാണ് ഓരോരുത്തർ കൊട്ടാരത്തിലേക്ക് വന്ന് ഇതെന്ത് തെറ്റായി, കൊട്ടാരത്തിലെ ഒരു കുട്ടിയെ ഒരു സ്റ്റേജിൽ ഇങ്ങനെ അഴിച്ചു വിടുക, ഇതെന്താ, ഇത് വളരെ മോശമായി, വളരെ തെറ്റായി എന്നൊക്കെ പരാതി പറയാനായിട്ട് വെളിയിൽ നിന്നുള്ള ഓരോ ആൾക്കാർ അഭിപ്രായം പറയാൻ വന്നു. അപ്പോൾ അത് ചിരിച്ചുകൊണ്ടാണ് ചിത്രനാൾ മഹാരാജാവും അമ്മ മഹാറാണിയും പറഞ്ഞത്, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, കോളേജിനൊരു പ്രശ്നമില്ല, കുട്ടിക്കൊരു പ്രശ്നമില്ല, പിന്നെ വേറെ ആർക്കും ഒരു പ്രശ്നം കാണേണ്ട ആവശ്യം ഞങ്ങൾക്ക് തോന്നുന്നില്ല. അതോടെ അത് അവസാനിച്ചു. പിന്നെ കോളേജ് വിട്ടിട്ടും പൂർവ്വ വിദ്യാർത്ഥിനി സംഘടനയുടെ ഭാഗമായിട്ട് ഞാൻ ഒരുപാട് പരിപാടികൾ ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഈ ഏറ്റവും അടുത്ത പരിപാടി ഞങ്ങൾ 78 പേരെ സ്റ്റേജിൽ കയറ്റി, 2018 വെള്ളപ്പൊക്കം അതിൻ്റെ ദുരിതാശ്വാസത്തിന് വേണ്ടി ഒരു പരിപാടി നടത്തി. ആ ഇത് സഹായം വാങ്ങിക്കാൻ എത്തുന്നവരെ, അവരെയൊക്കെ ഞങ്ങൾ സ്റ്റേജിലിരുത്തി ആദരിച്ചാണ് ഒരു സഹായം കൊടുത്തത്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളെ ഇന്നേ ദിവസം വരെ ആരും സ്റ്റേജിലിരുത്തിയിട്ടില്ല. നമ്മളൊരു സഹായം വാങ്ങിക്കാമെന്ന് പറയുമ്പോൾ വളരെ മര്യാദയായിട്ട് ഒരു ലൈൻ അടിച്ചിങ്ങനെ നിന്ന് ചെന്ന് വാങ്ങിച്ചുകൊണ്ട് പോകണം എന്നുള്ളതല്ലാതെ, ഞങ്ങളെ ആരും ഇതുവരെ സ്റ്റേജിലിരുത്തി ഞങ്ങളെ ആദരിച്ച് ഇത് തന്നിട്ടില്ല ഒരു ദക്ഷിണ പോലെ. പിന്നെ അവർക്ക് വലിയ സന്തോഷമായിരുന്നു. പിന്നെ ഞങ്ങൾ ചെയ്ത ഒരു പരിപാടി എനിക്ക് പ്രത്യേകം വളരെ ഒരു ചാരിതാർത്ഥ്യത്തോടെ ഓർക്കുന്നത്, ഞങ്ങളിവിടെ ഊളമ്പാറ മെൻ്റൽ ഹോസ്പിറ്റലിൽ പോയി കളിച്ചു. അപ്പോൾ ചിലരൊക്കെ ആക്ഷേപിച്ച് പറഞ്ഞു, ഓ നിങ്ങളൊക്കെ കളിക്കുന്നത് കാണാനായിട്ട് അങ്ങനെ മെൻ്റൽ പേഷ്യൻസ് വേണം ഇല്ലേ, അത്രയായോ എന്നൊക്കെ ചോദിച്ചെങ്കിലും വളരെ ഒരു തൃപ്തി തോന്നിയ ഒരു പരിപാടിയായിരുന്നു അത്. അവിടെ ഒരു 4-5 പേഷ്യൻസ് അവർ വയലൻ്റ് ആയിരുന്നു, അവരൊഴിച്ച് ബാക്കി എല്ലാവരും കാണാനായിട്ട് വന്നിരുന്നു. ഞങ്ങൾ കളിച്ചു. എന്തൊരു പ്രോത്സാഹനമായിരുന്നു അവർ ഞങ്ങൾക്ക് വേണ്ടി തന്നത്. ഇവർക്ക് നാടകം അങ്ങനത്തെ പരിപാടികളൊന്നും അത്ര ഏക്കൂല, ധാരാളം ശബ്ദവും കളറും അതെല്ലാം, അങ്ങനത്തെ കുറച്ച് ബഹളമുള്ള പരിപാടികളാണ് അവർക്കിഷ്ടം. ഇത് കഴിഞ്ഞ ഒരിക്കൽ ഞാൻ അവിടെ പോയിരുന്നു. ഞാനിങ്ങനെ വല്ലപ്പോഴും ഒരിക്കൽ മെൻ്റൽ ഹോസ്പിറ്റലിൽ ഒരു വിസിറ്ററായിട്ട് പൊയ്ക്കൊണ്ടിരുന്നു. അപ്പോൾ അതിൽ ഒരു പയ്യൻ, തിരുനെൽവേലിക്കാരനൊരു പയ്യനാണ്, തമിഴനാണ്. ആ പയ്യൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, റാണിയമ്മ ഇന്നേക്കും നിങ്ങൾ ആടെ പോറയാ. എനിക്കത് വാസ്തവത്തിൽ കണ്ണു നിറഞ്ഞു അത് കേട്ടപ്പോൾ. അവരിങ്ങനെ ഒരു എന്താ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ നടുക്ക് ഒരു ഗ്രേ ഏരിയയിൽ ജീവിക്കുന്നവരാണ്. അവർക്കൊരു ഡൈവേർഷൻസ് ഇല്ല, ഒരു സന്തോഷമില്ല. അങ്ങനെ ജീവിക്കുന്നവർക്ക്
ഇത് കാണുന്നവർ ആരെങ്കിലും എന്തെങ്കിലും പരിപാടികൾ നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലോ നിങ്ങളുടെ അസോസിയേഷൻസിലോ എവിടെയെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോഴല്ല ഇനിയും ഒരു നല്ല കാലം വരുമല്ലോ, അത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫൈനൽ റിഹേഴ്സൽ അവിടെ പോയി ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്തൊരു സന്തോഷമാണ്, എന്തൊരു എൻകറേജ്മെൻറ്റാണ്. വാസ്തവത്തിൽ എനിക്ക് അത്രയ്ക്ക് ഒരു തൃപ്തി തോന്നിയ പരിപാടിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഓൾഡ് ഏജ് ഹോംസിൽ കളിച്ചിട്ടുണ്ട്, പൂവർ ഹോം ഇവിടെ ശ്രീചിത്ര ഹോം, അവരെ എത്ര പരിപാടികൾ ആർക്കെല്ലാം വേണ്ടി ചെയ്യുന്നതാണ്, ഞങ്ങൾ അവർക്ക് വേണ്ടി ഒരു പരിപാടി ചെയ്തു. ഒരു ഇതുമാതിരി പല ബുദ്ധിശേഷി അല്പം വ്യത്യസ്തമായിട്ടുള്ള അങ്ങനത്തെ കുട്ടികൾ, അവർക്കുണ്ട് ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവർ ഞങ്ങൾക്ക് വേണ്ടി ഒരു പരിപാടി ചെയ്തു, അതിന് എന്നെ ക്ഷണിച്ചിരുന്നു. അപ്പോൾ അവർ ചോദിച്ചു, തമ്പുരാട്ടി ഞങ്ങളുടെ കൂടെ കളിക്കുമോ? പറഞ്ഞു, ഓ കളിക്കാം. അവരും ഞാനും കൂടെ ഒരു തിരുവാതിര ചെയ്തു. എൻ്റെ അമ്മയുടെയൊക്കെ കാലത്ത് ഡാൻസ് ഇല്ല, അന്ന് തിരുവാതിരയാണ്. അത് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഭവാനിയമ്മ ടീച്ചർ. ഭവാനിയമ്മ ടീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സംവിധായകനും ഫോട്ടോഗ്രാഫറും ഒക്കെ ആയ ശിവൻ, ശിവൻ്റെ അമ്മ. അപ്പോൾ അവർ വളരെ സ്ട്രിക്റ്റാണ്, താന്ന് കളിക്കണം. ഇപ്പോഴത്തെ പോലെയൊന്നുമല്ല, ഇപ്പം നമ്മളൊരുമാതിരി ഉഴപ്പിയൊക്കെ കളിക്കും. അന്ന് വളരെ സ്ട്രിക്റ്റായിട്ടാണ് അമ്മയും അവരെയൊക്കെ, നാണിയമ്മയുടെ മക്കൾ ഇവരൊക്കെ ആയിരുന്നു അന്ന് കളിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ അങ്ങനെയൊന്നും കളിച്ചിട്ടില്ല. ഡാൻസ് പഠിച്ചിട്ട് ആ രീതിയിലുള്ള തിരുവാതിരയാണ് ഞങ്ങൾ ഇന്നും കളിക്കുന്നത്. വളരെ ഉത്സാഹത്തോടെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഇന്നും ചെയ്യുന്നത്. ഈ കൊറോണ കാലത്ത് ഇതെന്ന് തീരും എന്നിങ്ങനെ കാത്ത് കാത്തിരിക്കുകയാണ്. ഓരോ ദിവസവും സൂര്യൻ ഉദിച്ചു, സൂര്യൻ അസ്തമിച്ചു. നമുക്കിതെന്ന് തീരും, അതിന് ഈ കൊറോണ എന്ന് പറഞ്ഞപ്പം അതിൻ്റെ ഒന്ന് ചേർത്ത ഒരു വിഷയം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. നമ്മൾ ഈ ഓരോന്ന് പോസ്റ്റ് ചെയ്യുമ്പോഴേ, വാട്സാപ്പിലും ട്വിറ്ററിലും ഫേസ്ബുക്കിലും ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പം നമുക്കറിയാൻ വയ്യാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പോസ്റ്റ് ചെയ്യാതിരുന്നാൽ വളരെ നന്നായിരിക്കും. ഇത് അങ്ങനെ കേട്ടു, ഇങ്ങനെ കേട്ടു. എനിക്ക് പരിചയമുള്ള ഒരാൾ കൊറോണ മാറിയിട്ടും അവർക്ക് ബ്ലഡ് ക്ലോട്ട് വന്നു, അവർക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു, അവർ മരിച്ചു. ഇങ്ങനെയൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് ഇപ്പം തന്നെ ആളുകൾക്ക് വളരെ ഒരു എന്താ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെയും കൂടെ ഓരോന്ന് അയക്കുന്നത് അത്ര ശുഭകരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നിപ്പോൾ ഏത് പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും, ഏത് ചീഫ് മിനിസ്റ്റർ ആണെങ്കിലും, ഏത് പാർലമെൻ്റ് ആണെങ്കിലും, അസംബ്ലി ആണെങ്കിലും, പോലീസും പട്ടാളവും ഒക്കെ വിചാരിച്ചാലും ഇത് നിർത്തണമെങ്കിൽ, ഈ സൂക്കേടെ മാറി കിട്ടണമെങ്കിൽ ആളുകൾ, ജനങ്ങൾ സഹകരിച്ചാലേ പറ്റൂ. ഇത് ഓരോ മനുഷ്യനെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പം നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് കൈകോർത്ത് പിടിച്ച് വാക്സിനൊക്കെ എടുത്ത് അവർ പറയുന്ന മാനദണ്ഡങ്ങളൊക്കെ അനുസരിച്ച് അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വേഗം നമുക്ക് ഇതിൽ നിന്നും കരകയറാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സഹായിച്ചു കൊടുക്കുക. ഇതൊരു ഒരു എസൈഡായിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ഇത് നൃത്തവുമായിട്ടൊരു ബന്ധവുമില്ലെങ്കിലും ഇനി എന്നാണ് കളിക്കാൻ സാധിക്കുന്നത്? ഒരു പ്രായം കൂടി വരുന്നു, എത്ര നാൾ ചിലങ്ക കിട്ടാൻ ഒക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും അത് എന്നാണ് സാധിക്കുന്നത് എന്ന് ഒരു ആഗ്രഹത്തോടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു വിഷയം കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മളീ നൃത്തത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി സംഗീതം എഴുതി തന്നെ തന്നിട്ടുണ്ട്. ഇത് തുടങ്ങിയ കാലത്ത് ഓൾ ഇന്ത്യ റേഡിയോയിൽ ഗംഗാരനായർ, അദ്ദേഹമായിരുന്നു എഴുതി തന്നിരുന്നത്. അതിൻ്റെ സംഗീത സംവിധായകനായിരുന്നത് യശശരീരനായ എം ജി രാധാകൃഷ്ണനായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ വലിയ ആൾക്കാരാണ് നമുക്ക് വേണ്ടി ഓരോന്ന് സ്ക്രിപ്റ്റുകൾ എഴുതി തന്നത്. പിന്നെ പ്രൊഫസർ നളിനകുമാരി, ഞങ്ങളുടെ വിമൻസ് കോളേജിൽ തന്നെ മലയാളം പ്രൊഫസറായിരുന്നു. ടീച്ചർക്കാണെങ്കിൽ വളരെ എളുപ്പം നൃത്തത്തിന് ചേർന്ന രീതിയിൽ ഉള്ള ഈണത്തിന് എഴുതാനായിട്ട് ടീച്ചർക്ക് സാധിക്കും. ടീച്ചറെ പിടിച്ചിരുത്തി ഒരു പേനയും ഒരു കടലാസും കൊടുത്താൽ അതിങ്ങനെ വന്നോളും, അനർഗളം ഒഴുകി വന്നോളും. അങ്ങനെയായിരുന്നു ടീച്ചർ. അത്യാവശ്യത്തിന് സുഗതകുമാരി എഴുതി തന്നിട്ടുണ്ട്. സുഗതകുമാരി ഞങ്ങളുടെ ഓൾഡ് സ്റ്റുഡൻ്റാണ്, വിമൻസ് കോളേജിലെ തന്നിട്ടുണ്ട്. പിന്നെ അടുത്ത കാലത്ത് എൻ്റെ ഒരു വലിയ പേഴ്സണൽ ഫ്രണ്ടായിരുന്നു, എനിക്ക് വളരെ സ്നേഹവും ബഹുമാനവുമുള്ളൊരു വ്യക്തിയായിരുന്നു ഓ എൻ വി സാറ്. അപ്പോൾ പലർക്കും വലിയ ആശ്ചര്യം, ഓ എൻ വി സാറിനെയൊക്കെ പരിചയമുണ്ടായിരുന്നോ ഇത്ര അടുത്ത് എന്ന് തന്നെ ഒരു ചോദ്യങ്ങൾ വരുമ്പോൾ, സാറ് ഞങ്ങളുടെ വിമൻസ് കോളേജിൽ മലയാളം വിഭാഗം പ്രൊഫസറായിരുന്നു. അപ്പോൾ സാറിൻ്റെ അടുത്ത് നമ്മളൊരു ഐഡിയ പറഞ്ഞാൽ മതി, സാറേ ഒന്ന് എഴുതി തരണം ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ, സാർ ഇതുവരെ ജീവിച്ചിരുന്ന കാലം മുഴുവനും സാറ് നോ പറഞ്ഞിട്ടില്ല. എത്ര ആരോഗ്യം മോശമായിരുന്ന കാലത്ത് പോലും സാറ് ഞങ്ങൾക്ക് വേണ്ടി വളരെ സന്മനസ്സോടെ ഓരോന്ന്
എഴുതി തന്നിട്ടുണ്ട്. സാറിൻ്റെ മകൻ രാജീവാണ് അതിന് ട്യൂൺ ചെയ്ത് ഒക്കെ തയ്യാറാക്കുന്നത്. ഒ എൻ വി സാറിന് വളരെ അപ്രോച്ചബിളായിരുന്നു അദ്ദേഹം. മിക്കവാറും വിമൻസ് കോളേജിൽ മലയാളം പ്രൊഫസർ റൂമിൽ അവിടെ ഞങ്ങൾ പോയി കാണും, അല്ലെങ്കിൽ ഫോൺ ചെയ്യും. സാറ് ഒരിക്കലും ഒരു പലന് ചോദിച്ചിട്ടുണ്ട് ഒരു പരുക്കൻ സ്വഭാവമായിരുന്നു എന്ന്. ഒട്ടും പരുക്കൻ സ്വഭാവമല്ലായിരുന്നു, വളരെ സന്തോഷത്തോടെ ആണ് എല്ലാത്തിനും ഞങ്ങളോടും സഹകരിച്ചത്. പിന്നെ സാറ് വന്ന് പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ വിട്ടൊന്നും പറയൂല. സാറിങ്ങനെ നോക്കി പറയാം, ആ കൊള്ളാം, സാറിങ്ങനെ ഒന്ന് തലയാട്ടിയാൽ നമുക്ക് വലിയൊരു അവാർഡ് കിട്ടുന്ന പോലെയാണ്. സാറ് ഞങ്ങൾക്ക് വേണ്ടി അമ്മ എന്നൊരു പ്രോഗ്രാം എഴുതി തന്നു. പിന്നെ നദികൾ, ഭാരതത്തിലെ നദികൾ, പിന്നെ രാജ രവിവർമ്മ, ഇങ്ങനെ മൂന്നെണ്ണം സാറ് ചെയ്തു തന്ന് ഞങ്ങൾ നൃത്തരൂപത്തിൽ സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്യുകയുണ്ടായി. ഇനി ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കാവാലം ശ്രീകുമാർ ആണ് നമ്മുടെ സംഗീതം ചെയ്തു തരുന്നത്. അപ്പോൾ നമ്മൾ ആ സംഗീതത്തിൻ്റെ ഭാഗത്തിൽ ഒട്ടും സ്റ്റാൻഡേർഡ് കുറച്ചിട്ടില്ല. നമുക്ക് പ്രായമാവുന്നു, നമ്മുടെ സ്റ്റാൻഡേർഡ് കുറയുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു, അത്രയേ ഉള്ളൂ. കൊച്ചിലെ തൊട്ട് യാത്ര ചെയ്യാൻ എനിക്ക് വലിയ ഉത്സാഹമായിരുന്നു. അതെനിക്ക് അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതായിരിക്കാം. ഇപ്പോൾ കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിൽ ഞങ്ങൾ സമ്മർ വെക്കേഷന് പീരുമേട്ടിൽ രണ്ട് മാസത്തേക്ക് പോവും. അതിൽ 10-15 ദിവസം തേക്കടിയിലായിരിക്കും. പിന്നെ കർക്കിടക മാസത്തിൽ കുറ്റാലത്ത് ഒരു 10 ദിവസം പോവും. പിന്നെ ഡിസംബർ വെക്കേഷൻ, ആ സമയത്ത് മദ്രാസിൽ ഡിസംബർ സീസണിന് പോവും. ഇതേ ഉള്ളൂ ഞങ്ങളുടെ യാത്രകൾ ആകപ്പാടെ. പിന്നെ കുറച്ച് പ്രായമായത് പിന്നെയാണ് എൻ്റെ 19-ാമത്തെ വയസ്സിലാണ്, ഐ വാസ് ഓൾറെഡി മാരിഡ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആദ്യമായിട്ട് യൂറോപ്പിലേക്ക് പോകുന്നത്. നമുക്ക് ട്രാവലിങ്ങിനെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. ഇവിടെയൊക്കെ ആണെങ്കിൽ ആരെങ്കിലും വന്ന് ചെക്ക് ഇൻ ചെയ്യും, നമ്മുടെ കയ്യിൽ ബോർഡിംഗ് പാസ് തരും, നമ്മൾ പ്ലെയിനിൽ കയറി ഇരിക്കും, അവിടെ ചെല്ലുമ്പോൾ ആരെങ്കിലും റിസീവ് ചെയ്യാൻ കാണും. ഇത് നമ്മൾ ഒറ്റയ്ക്ക് ആദ്യമായിട്ട് ഇൻ വൈഡ് വേൾഡ് അങ്ങനെ നമ്മളെ അഴിച്ചു വിടുകയാണ്. അത് ആദ്യം ഒരു ചെറിയ ഭയമല്ല, ഒരു അൺസേർട്ടനിറ്റി. എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് കാര്യങ്ങൾ, ഇന്നത്തെ പോലെ ഒന്നുമില്ല, അന്ന് സെക്യൂരിറ്റി ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ബോംബെ എയർപോർട്ടിൽ ഇരിക്കുകയാണ്, എയർ ഇന്ത്യ ഫ്ലൈറ്റാണ്. ആദ്യത്തെ അനൗൺസ്മെൻറ്റ് വന്നതേ ഉള്ളൂ, നമ്മൾ എയർ ഇന്ത്യ മാനേജറുടെ റൂമിൽ ഇരിക്കുകയാണ്. ആദ്യത്തെ അനൗൺസ്മെൻറ്റ് കേട്ടപ്പോഴത്തേക്ക് ഇവിടുന്ന് ഒറ്റ ഓട്ടം. പ്ലെയിനിൻ്റെ അവിടെ ചെന്നപ്പോഴാണ്, അന്നൊക്കെ നടന്നാണ് പോകുന്നത്. പ്ലെയിനിൻ്റെ അവിടെ ചെന്നപ്പോൾ വേറെ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ പാസഞ്ചേഴ്സൊന്നുമില്ല. അവർക്കെല്ലാം അറിയാം ഒരു 10 തവണ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടേ ബോർഡിംഗ് ഉള്ളൂ എന്ന്. നമ്മൾ ആദ്യം കേട്ടപ്പോഴത്തേക്ക് പോയി കഴിഞ്ഞു. അവർക്ക് തന്നെ ആശ്ചര്യം, ഇതാരാ രണ്ടുപേരിങ്ങനെ വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെയാണ് തുടങ്ങിയതൊക്കെ. ആദ്യം യൂറോപ്പിലാണ് ഞങ്ങൾ പോയത്. എനിക്ക് വാസ്തുത്തിലോട് സങ്കടം തോന്നുന്നത്, അവിടെയൊക്കെ എന്ത് വൃത്തിയായിട്ടാണ് സ്ഥലങ്ങൾ വെച്ചിരിക്കുന്നത്. ഈ ചവറ് ഓരോന്ന് റോഡ് വലിച്ചെറിയുക, നമ്മുടെ വീടുകൾ മലയാളി വളരെ വൃത്തിയായിട്ട് വയ്ക്കുക. നമ്മൾ കാലത്ത് കുളിക്കും, അലക്കിയ വസ്ത്രങ്ങൾ ധരിക്കും, വൈകിട്ട് മേലുകഴുവും, അലക്കിയ വസ്ത്രങ്ങൾ ധരിക്കും. ഇതൊക്കെ ചെയ്യുകയാണെങ്കിലും നമ്മുടെ ചവറ് കൊണ്ടൊന്ന് റോഡിലോ അന്യൻ്റെ പുരയിടത്തിലോ ഇടാനായിട്ട് നമുക്ക് ഒരു മടിയും കാണുന്നില്ല. അത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. ഈ ചവറിൻ്റെ കാര്യം പറഞ്ഞ് പറഞ്ഞ് അതിപ്പോൾ ഈ കോവിഡും കൂടെ വന്നത് പിന്നെ എല്ലാവർക്കും മാസ്ക് കൊണ്ട് പ്ലാസ്റ്റിക് വളരെ കൂടി. ഇതൊക്കെ എങ്ങനെയാണ് സംസ്കരിക്കുന്നത് എന്നുള്ളത് ഒരു വലിയ കൺസേണാണ്. ഇപ്പോൾ ഇതാ ഒരു പുതിയ എല്ലായിടത്തും കൗൺസിലേഴ്സ് വന്നു, കോർപ്പറേഷൻ വന്നു, എല്ലായിടത്തും പറയാനുള്ളത് ഇതേ ഉള്ളൂ, നിങ്ങൾ ആദ്യം ചവറിൻ്റെ കാര്യം നോക്കുക, നമ്മുടെ സിറ്റീസ് എല്ലാം വൃത്തിയാക്കുക. അതുകൊണ്ടായിരുന്നു ഇത്രയും സന്തോഷം ഈ പീരുമേട്ടിലൊക്കെ പോകുമ്പോൾ. അവിടെങ്കിൽ മനുഷ്യരില്ല, അപ്പോൾ ഈ ചവറും ഇല്ല, നമുക്ക് ഇറങ്ങി നടക്കാം, അവിടെ ഒന്നുമില്ല പറക്കിയെടുക്കാനായിട്ട്. എന്നാലും ഞങ്ങളുടെ കുട്ടിക്കാലത്ത് തൊട്ട് ഒരു ബാഗ് കാറി വെച്ചേക്കും, ഒരു പേപ്പർ ബാഗ്. ആ ബാഗിനകത്ത് വല്ല മുട്ടായോ ചോക്ലേറ്റോ വല്ലതും നിന്ന് അതിൻ്റെ പേപ്പർ ഇല്ലെങ്കിൽ വല്ല പഴത്തൊലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ആ ബാഗിനകത്ത് ഇടണം. ഞങ്ങളുടെ കുട്ടികളായപ്പോഴും ഇത് തന്നെയായിരുന്നു. അപ്പോൾ ഒരു ദിവസം കുട്ടികളാരോ ചോദിച്ചു, നമ്മൾ മാത്രം ഈ ബാഗിനകത്ത് ഇടുന്നു, ബാക്കി എല്ലാവരും റോഡിൽ എറിയുന്നു, അപ്പോൾ നമ്മൾ മാത്രം ഇങ്ങനെ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? അപ്പോൾ അന്ന് അച്ഛൻ പറയുന്നതേ ഓർക്കുന്നു, എവിടെയെങ്കിലും നമുക്കൊരു തുടക്കം വേണം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ വീട്ടിൽ തുടങ്ങുക, പിന്നെ എല്ലായിടത്തും പ്രായോഗികമാക്കാം. പിന്നെ അതുപോലെ ഒരു ടൂറിസ്റ്റ് സെൻറ്റേഴ്സ്, ചെറിയ കാര്യമാണെങ്കിലും എന്ത് ഭംഗിയായിട്ടാണ് അത് പ്രിസേർവ് ചെയ്ത് ആളുകൾക്ക് കാണാൻ ഒരു ആകർഷണീയമായിട്ടൊരു സംഭവമാക്കി തീർക്കുന്നത്. ഭിത്തിയിൽ എഴുതുക, അങ്ങനത്തെ ഏർപ്പാടുകളൊന്നുമില്ല, നമ്മൾ കുത്തി വരയ്ക്കുക, ഇതൊന്നുമില്ല. വളരെ നീറ്റായിട്ടാണ് എല്ലാ സ്ഥലങ്ങളും വെച്ചിരിക്കുന്നത്.
പിന്നെ ഇപ്പോൾ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ അവർക്ക് വലിയ ചരിത്രമൊന്നുമില്ല, അവർക്ക് 200 വർഷത്തെ ചിൽവാനമേ ഉള്ളൂ അവരെ ചരിത്രം. അവിടെ ഇല്ലെങ്കിൽ അവരുണ്ടാക്കും, ഇപ്പോൾ ഡിസ്നി വേൾഡ് ഉണ്ടാക്കി. അങ്ങനെ ഓരോ അട്രാക്ഷൻസ് അവർ ടൂറിസ്റ്റിനെ ആകർഷിക്കാൻ വേണ്ടി അവരുണ്ടാക്കുകയാണ്. ചരിത്രമില്ലെങ്കിൽ അതിന് പകരം അവർ വേറെ എന്തെങ്കിലും ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് എത്രയോ ഉണ്ട്, നമുക്കുള്ള ചരിത്രം പോലും നശിപ്പിക്കുകയാണ്. ഇപ്പോൾ ഒരു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പള്ളിവേട്ടയുടെ കഥ തന്നെ നമുക്ക് പറയാം. കുട്ടിക്കാലത്ത് അവിടെ ഒരു ആനക്കൊട്ടിൽ നിന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പോൾ SP Fort ഹോസ്പിറ്റലിൽ നിൽക്കുന്നതിൻ്റെ തൊട്ട് അടുത്തായിട്ട് ഒരു ആനക്കൊട്ടിൽ നിന്ന് ഒരു ആനയ്ക്ക് പോകാനുള്ള അതിനെ ഇടിച്ചു. എന്തിന്? ഡബിൾ ഡെക്കർ ബസ്സിന് പോകാനായിട്ട്. ഇപ്പോൾ ഡബിൾ ഡെക്കർ ബസ് പോകുന്നുമില്ല, ആനക്കൊട്ടിലും ഇല്ല. കോട്ടമതിലിടിച്ചു. എന്തിന് കോട്ടമതിലിടിച്ചു? അവിടെ പാർക്കിംഗ് ഉണ്ടാക്കാൻ. അവിടെ ഒരു കാറ് പോലും പാർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. അപ്പം നമുക്ക് നശിപ്പിക്കുന്നത് വളരെ എളുപ്പമാണ്. കെട്ടിടങ്ങൾ നശിച്ച് താഴെ നിലം പതിക്കുന്നു. ഈ കെട്ടിടമല്ല നിലം പതിക്കുന്നത്, ചരിത്രമാണ്. ചരിത്രമാണ് നശിച്ചു വരുന്നത്. ചരിത്രം എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെയും എൻ്റെ അല്ല, നമ്മൾ കസ്റ്റോഡിയൻസ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ഓരോന്ന് പൂർവികന്മാരുണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ കാലത്ത് അതിനെ സംരക്ഷിക്കുക, സംരക്ഷിച്ച് അടുത്ത തലമുറയ്ക്ക് കൈമാറുക. അല്ലാതെ നമ്മൾ ഇഷ്ടമാതിരി എല്ലാം അങ്ങ് ഇടിക്കുക എന്നുള്ളത് ആ പ്രവണത വളരെ ദുഃഖകരമായ ഒന്നാണ്. നമ്മൾ ദൂരത്ത് എവിടെ യാത്ര പോയാലും തിരിച്ചു വരുമ്പോൾ അതിൻ്റെ ആ ഒരു സന്തോഷം, അന്നൊക്കെ ആണെങ്കിൽ തെങ്ങ് മാത്രമേ കാണാനുള്ളൂ. കേരളത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം കേരളമാണെന്ന്, എന്നിട്ട് താഴെ നോക്കുമ്പോൾ മുഴുവൻ പച്ചയേ ഉള്ളൂ. ഞങ്ങൾ ഇരിക്കുന്നത് പ്ലെയിനിൻ്റെ വലത്തുവശത്തുള്ള ജനൽ വിൻഡോ സീറ്റിലാണ് ഇരിക്കുന്നത്. എന്തിന്? അത് കറങ്ങി വന്ന് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യാൻ വരുമ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഗോപുരം നമുക്ക് കാണാൻ സാധിക്കും. അത് കാണുമ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലെത്തി, നമ്മുടെ വീട്ടിലെത്തി എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം മനസ്സ് നിറഞ്ഞിരിക്കും തിരിച്ചു വരുമ്പോൾ. അതാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, ഹോം ഇസ് എ പ്ലേസ് വിച്ച് ഇസ് സംടൈംസ് നൈസ് ടു ഗോ അവേ ഫ്രം ബട്ട് ഓൾവേസ് നൈസ് ടു കം ബാക്ക് ടു. വല്ലപ്പോഴും ഒരിക്കൽ സിനിമ കാണാനായിട്ട് തിയേറ്ററിൽ കൊണ്ടുപോകും. അത് അധികവും ശ്രീകുമാർ തിയേറ്ററിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അവിടെ മിസ്റ്റർ സുബ്രഹ്മണ്യം, അദ്ദേഹം ഞങ്ങൾക്ക് ഇരിക്കാനായിട്ട് ഒരു ബോക്സ് എന്ന് പറഞ്ഞൊരു സാധനം മുകളിലത്തെ നിലയിൽ ഉണ്ടാക്കി. അപ്പോൾ അവിടെ വന്നിരുന്ന് സിനിമ ഏകദേശം തീരുന്നതിനൊരു 2 മിനിറ്റ് മുമ്പേ അദ്ദേഹത്തിൻ്റെ മകൻ പത്മനാഭൻ ചന്ദ്രൻ എന്ന് പറയും, അദ്ദേഹം ഒന്ന് പറയും ഇനി 2 മിനിറ്റേ ഉള്ളൂ എന്ന്. അപ്പോൾ അത് താഴെ വന്ന് നിന്ന് ഞങ്ങൾ കാണും. അതില്ലെങ്കിൽ ചിത്രനാഥ മഹാരാജാവ് ഞങ്ങളുടെ കൂടെ കാണും. അപ്പോൾ അദ്ദേഹം കാറിലേക്ക് കയറാനായിട്ട് ഈ പടി മുഴുവൻ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ആൾക്കാരെല്ലാവരും വെളി വരും. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് പൊതിയും. അതുകൊണ്ട് 2 മിനിറ്റ് മുമ്പേ ഞങ്ങൾ താഴെ വന്ന് നിന്ന് ദി എൻഡെന്ന് കാണുമ്പോഴത്തേക്ക് കാറ് കയറണം. അങ്ങനെയായിരുന്നു അന്നത്തെ ഏർപ്പാട്. പിന്നെ ഒരിക്കൽ മെരിലൻ സ്റ്റുഡിയോയിൽ എങ്ങനെയാണ് സിനിമ എടുക്കുന്നത് എന്ന് കാണിക്കാനായിട്ട് ഞങ്ങളെ കൊണ്ടുപോയി. അന്ന് വലിയൊരു ആശ്ചര്യമായിരുന്നു. ആ സിനിമ തീർന്നു കഴിഞ്ഞപ്പം ഒരു ബിറ്റിട്ടു ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ വന്നപ്പോൾ കാറിൽ നിറങ്ങുന്നതും മിസ്റ്റർ സുബ്രഹ്മണ്യ അമ്മാവനെ സ്വീകരിക്കുന്നതും ഇതെല്ലാം അവർ ഫിലിം ചെയ്ത് സിനിമ കഴിഞ്ഞപ്പോൾ അതും കൂടെ അങ്ങ് ഇട്ടു. അപ്പം നമ്മളങ്ങനെ താരങ്ങളായിട്ട്. ഇന്നിപ്പോൾ ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ വെളി ഇറങ്ങുമ്പോൾ ഫോട്ടോ തരും എന്നൊരു കാര്യമല്ല. വലിയ കൊട്ടാരം സമുച്ചയം ഒരു ട്രസ്റ്റിൻ്റെ പേരിൽ ഇട്ടത് ചിത്രനാഥ മഹാരാജാവിൻ്റെ കാലത്താണ്. അദ്ദേഹത്തിന് മോഹം ഉണ്ടായിരുന്നത് ഇതൊരു മ്യൂസിയം മാതിരി ഒരു ഭാഗമെങ്കിലും നേരെയാക്കി ജനങ്ങൾക്ക് കാണാനായിട്ട് ഒരു സൗകര്യം ചെയ്യണമെന്നായിരുന്നു. പക്ഷേ ഈ പഴയ പണിയെന്ന് പറഞ്ഞാൽ ഒരു കഴുക്കോട് തൊട്ടാൽ അത് ഭീമമായ ചിലവും അത് അറിയാമെന്നുള്ള ആൾക്കാർ ചെയ്തില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു താമസം വന്നത് ഉണ്ടായി, അത് ശരിയാണ്. പിന്നെ ആർക്കിയോളജിക്കാരുടെ സഹായം ഉണ്ടായിരുന്നു, എക്സ്പേർട്സിനെ കൊണ്ടുവന്നു. അങ്ങനെ ആ പണി തന്നെ അതിൻ്റെ റിപ്പയർ തന്നെ ചെയ്യാനായിട്ട് ഒരു 1.5-2 വർഷം എടുത്തു. ചുമ്മാ കുറേ സിമൻ്റ് കൊണ്ടുവന്നിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. കരിത്തളം ഇന്ന് ചെയ്യാനുള്ള ആൾക്കാരില്ല. പല കൂട്ടുകൾ ഇങ്ങനെ ഓരോരുത്തർ പറയുന്നുണ്ടെന്നല്ലാതെ അത് ചെയ്ത് നോക്കിയിട്ടില്ലായിരുന്നു. പത്മനാഭപുരം കൊട്ടാരം മ്യൂസിയമായിട്ട് അമ്മാവൻ്റെ കാലത്താണ് അത് സെറ്റപ്പ് ചെയ്തത്. അന്ന് എൻ്റെ അമ്മൂമ്മയ്ക്ക് അതിലൊരുപാട് ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നു. അമ്മൂമ്മ തന്നെ അവിടെ പോയിരുന്ന് പല കാര്യങ്ങളും ചെയ്യുകയുണ്ടായിരുന്നു. അപ്പോൾ ഇതായപ്പോഴത്തേക്ക് നമ്മൾ എക്സ്പേർട്സിനെയൊക്കെ വിളിച്ച് പലരുടെ അഭിപ്രായങ്ങളും കണക്കിലെടുത്താണ് ഈ
കുതിരമാളിക ഒരു മ്യൂസിയമാക്കി ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തത്. ഇനിയും സ്ഥലങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ആദ്യം നമുക്ക് വവ്വാലിനെ ഓടിക്കണം. വവ്വാലിനെ ഓടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ക്ലീൻ ചെയ്ത് നന്നാക്കി എടുക്കണം. ഇതൊന്നും സ്റ്റീലും കോൺക്രീറ്റും കൊണ്ട് ചെയ്യാത്ത കെട്ടിടങ്ങളാണ് അന്നത്തേത്. അപ്പോൾ അതിനെയൊക്കെ നേരെയാക്കി എടുക്കാൻ തന്നെ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ അതിൻ്റെ മെയിൻ്റനൻസ് നേരെയാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ തുടർന്ന് കൊണ്ടുപോകാനുള്ള ഒരു ചുമതലയും കൂടെ നമുക്കുണ്ട്. അപ്പോൾ അവിടെ വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം 99% പഴയ സാധനങ്ങൾ തന്നെയാണ്. സ്വാതിരുന്നാൾ മഹാരാജാവാണ് ഈ കുതിരമാളിക നിർമ്മിച്ചത്. അദ്ദേഹം വെറും 1.5 വർഷമേ അതിൽ താമസിച്ചിട്ടുള്ളൂ എന്നുള്ളതും ഒരു വാസ്തവമാണ്. അദ്ദേഹത്തിൻ്റെ ദന്തസിംഹാസനം അവിടെ കാണാം. പലരും ചോദിച്ചു ഇതിൻ്റെ ഒറിജിനൽ ഇംഗ്ലണ്ടിലല്ലേ ഇരിക്കുന്നതെന്നല്ല, ഇതാണ് ഒറിജിനൽ. രണ്ടാമതൊരെണ്ണം ക്രിസ്റ്റൽ പാലസ് എക്സിബിഷൻ എന്ന് പറഞ്ഞ് ക്വീൻ വിക്ടോറിയയുടെ കാലത്ത് ഒരു എക്സിബിഷൻ വന്നപ്പോൾ എന്തെങ്കിലും ഒന്ന് എക്സിബിറ്റ് ചെയ്യാൻ അയക്കണം എന്ന് പറഞ്ഞപ്പോൾ സ്വാതിരുന്നാളല്ല, അദ്ദേഹത്തിൻ്റെ അനുജൻ ഉത്രം തിരുനാളിൻ്റെ കാലത്തായിരുന്നു അത്. അപ്പോൾ ഉത്രം തിരുനാളും വിക്ടോറിയ രാജ്ഞിയും അവർ പെൻഫ്രൻസ് ആയിരുന്നു, അവർ എഴുത്തൂത്തുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ മോഡലിൽ പക്ഷെ അല്പം കൂടെ ചെറുതായിട്ട് ഒരു ദന്ത സിംഹാസനമോ ചെയറോ ത്രോണോ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. അതിൽ പക്ഷേ അവരുടെ യൂണിക്കോൺ ആൻഡ് ലയൺ, ബ്രിട്ടീഷ് യൂണിക്കോൺ ആൻഡ് ലയൺ, അതിൻ്റെ കൊത്തുപണിയൊക്കെ ഉണ്ട്. അത് അയച്ചു കൊടുക്കുകയും ഈ എക്സിബിഷൻ കഴിഞ്ഞ് അത് അങ്ങേക്കൊരു സമ്മാനമായിട്ട് എടുത്തോളൂ എന്ന് ഒരു എഴുത്തും കൂടെ അയച്ചു. വളരെ വർഷം കഴിഞ്ഞ് വിൻസർ കാസിലിൽ ഒരിക്കൽ അവിടെ ഒരു അഗ്നിബാധ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് റെനോവേഷൻ കഴിഞ്ഞിട്ട് വിൻസർ കാസിൽ കാണാനായിട്ട് കുറച്ച് കൂട്ടുകാരുമായിട്ട് ഞങ്ങൾ പോയിരുന്നു. പോയിരുന്നപ്പോൾ എനിക്കെന്തോ ഒരു ആകർഷണം തോന്നി. ആ മുറിയുടെ നടുക്ക് ഒരു കസേര പോലെ ഒരു സാധനം ഇരിക്കുന്നു. അപ്പോൾ അവിടെ നിൽക്കുന്ന ഗൈഡിനോട് ചോദിച്ചു ഇതെന്താണ്. അപ്പോൾ പറഞ്ഞു അത് ഇന്ത്യയിൽ ആരോ വിക്ടോറിയ റാണിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്ത ഒരു കസേരയാണ്. അപ്പോൾ ചുറ്റി നടന്ന് നോക്കിയപ്പം അതിൽ ശംഖമുദ്രയുണ്ട്, അതിൽ പൈനാപ്പിൾസ് ഉണ്ട്, കാർവിങ്ങിൽ തെങ്ങുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി ആരാ കൊടുത്തതെന്ന്. എങ്കിലും ആ നിൽക്കുന്ന ഗൈഡിനോട് ഇതൊന്നും പറഞ്ഞുകൊണ്ട് പ്രയോജനമില്ലെന്ന് പറഞ്ഞ് തിരിച്ചു വന്ന് നമ്മുടെ പഴയ റെക്കോർഡുകൾ നോക്കി അതിൻ്റെ വിവരങ്ങളെല്ലാം മനസ്സിലാക്കി ബ്രിട്ടീഷ് കൊട്ടാരത്തിലേക്ക് നമ്മളൊരു എടുത്തയച്ചു. അന്ന് ഞങ്ങൾക്ക് പ്രിൻസ് ചാൾസ് രാജകുമാരൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരാളെ ഞങ്ങൾക്ക് നേരിട്ട് പരിചയമുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അദ്ദേഹം അത് കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് കൊടുക്കുകയും അടുത്ത തവണ ഞങ്ങൾ ഇംഗ്ലണ്ടിൽ പോയപ്പോൾ ഇതൊരു വലിയ എക്സിബിഷന് വേണ്ടി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു ബക്കിങ്ഹാം പാലസിൽ. ചെന്ന് നോക്കിയപ്പോൾ ഈ വിവരങ്ങൾ മുഴുവൻ എഴുതിയിട്ടുണ്ട്. ഉത്രം തിരുനാൾ ക്രിസ്റ്റൽ പാലസ് എക്സിബിഷന് വേണ്ടി അയച്ചതാണെന്നും ഈ നമ്മൾ അയച്ചു കൊടുത്ത വിവരങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുത്തി വളരെ കേമമായിട്ട് അതവർ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. വിക്ടോറിയ രാജ്ഞിക്ക് ഓരോ പടം വരയ്ക്കുകയോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്നതോ ഈ കസേരയിൽ ഇരുന്നുകൊണ്ട് തന്നെ വേണം എന്ന് വളരെ നിർബന്ധമായിരുന്നു എന്നും അവരെ ഗൈഡ്സ് പറയുന്നുണ്ടായിരുന്നു. ഇത്രയും വർഷം ഈ നഗരത്തിൽ ജീവിച്ചതുകൊണ്ട് ആ പഴയ തിരുവനന്തപുരത്തിൻ്റെ ഓർമ്മകളും നിങ്ങളെയൊക്കെ കാട്ടിലും കൂടുതൽ എനിക്കുണ്ട്. അന്ന് ഞങ്ങൾ ജനിച്ച കാലത്ത് ടെലിവിഷനില്ല, ഇൻ്റർനെറ്റില്ല, മൊബൈൽ ഫോണില്ല, ഈ കാര്യങ്ങളൊന്നുമില്ലാതെ എങ്കിലും സുഖമായിട്ടും സന്തോഷമായിട്ടും ആൾക്കാർ ജീവിച്ചു എന്നുള്ളത് ഒരു വാസ്തവമാണ്. എയർ കണ്ടീഷനിങ് ഇല്ല ഒരു വീട്ടിലും. അന്നൊക്കെ അച്ഛൻ ഒരു റേഡിയോ, അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, അതിന് അവിടെ കൊണ്ടുവന്ന് എന്തോന്നോ ഒരെണ്ണം കുത്തി പിന്നെ ഒരു നീളത്തിലൊരു നെറ്റ് പോലെ ഒരു സാധനം വലിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് റേഡിയോ സെറ്റപ്പ് ചെയ്യുന്നത്. അന്ന് പാട്ട് കേൾക്കണമെങ്കിൽ വട്ടത്തിലുള്ള 78 RPM പ്ലേറ്റ് അതിലൊരു സൂചി വെച്ച് അങ്ങനെയാണ് പാട്ട് കേൾക്കുന്നത്. നമ്മുടെ കുട്ടിക്കാലത്തെ ഉത്സാഹങ്ങളെന്ന് പറഞ്ഞാൽ കടപ്പുറത്ത് പോവുക, ഓഫ്കോഴ്സ് ക്ഷേത്രത്തിൽ പോവുക, അതൊരു ഉത്സാഹം നല്ല, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അമ്പലത്തിൽ പോയി ഭഗവാനെ തൊഴുന്നതും ക്ഷേത്രത്തിലെ എല്ലാ ഉത്സവങ്ങളിൽ പങ്കെടുക്കുന്നതും.
പിന്നെ കടപ്പുറത്ത് പോവുക, അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരിക്കൽ ഒരു സിനിമയ്ക്ക് പോവുക. അതൊക്കെ വലിയൊരു എന്താ ഒരു അഡ്വഞ്ചറായിരുന്നു അന്നത്തെ കാലത്ത്. അമ്മൂമ്മയുടെ കൂടെ ചെറിയ കുട്ടിയായിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കഥകളി കാണാനായിട്ട് പോകുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് കഥകളി രാത്രിയാണ്, കൊച്ചുകുട്ടിയാണ്, ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കും. അപ്പോൾ അവിടെ ഒരു ചെറിയ മുറിയുണ്ട് നാടകശാലയിൽ, അതിൽ അമ്മൂമ്മയുടെ അടുത്ത് ചേർന്നിരിക്കും. ഇരുട്ടാണ്, ആ പോകുന്ന വഴി പോലും ടോർച്ചടിച്ച് ആണ്. അവിടെ നിന്ന് ഇലക്ട്രിഫിക്കേഷനൊന്നും ഇല്ല ആ വഴിയിലൊന്നും. അപ്പോൾ ടോർച്ചടിച്ച് അവിടെ പോയിരുന്ന ഈ കറുത്ത വേഷം, കത്തി വേഷങ്ങളും ചുമന്ന താടിയും അവരുടെ ശബ്ദങ്ങളും അലർച്ചകളും ഒക്കെ ചെറിയ ഒരു ഭയവും കൂടെ ഉണ്ടായിരുന്നു. ഈ ഉറക്കം തൂങ്ങിയിരിക്കുമ്പോൾ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു ചുമന്ന താടി അവിടെ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ അല്പം ഭയം തന്നെ ഉണ്ടായിരുന്നു. എങ്കിലും അതൊക്കെ വലിയൊരു ത്രില്ലാണ് അന്നത്തെ കാലത്ത്. അന്നൊക്കെ എന്നും ഉണ്ടായിരുന്നു ക്ഷേത്രത്തിൽ വേലകളി. ശിവേലി കഴിഞ്ഞ് ആ കരുവേലപ്പുര മാളികയിൽ വന്നിരുന്ന വേലകളി കാണും. ഇതൊക്കെ നമ്മുടെ ഇന്ന് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ ഇന്നത്തെ കുട്ടികളുടെ അടുത്ത് ഇതൊക്കെ പറഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ചൊരു ഒരു ഇൻട്രസ്റ്റ് ഒന്നും കാണുന്നില്ല. അവർക്ക് ഈ ഐപാഡും ഇതൊക്കെ വെച്ച് ഓരോ കളികൾ കളിക്കുകയും ഇതൊക്കെയാണ് ഇന്നത്തെ കുട്ടികൾക്ക് കൂടുതലൊരു ഉത്സാഹമുള്ളത്. ഇന്നൊരു സിനിമ തിയേറ്ററിൽ പോയിരുന്ന് സിനിമ കാണുന്ന പോലും ആളുകൾക്ക് വേണ്ട. അത് ഇവിടെ നെറ്റ്ഫ്ലിക്സും അല്ലെങ്കിൽ ടി വിയിൽ ഒരു ഒരു കാസറ്റ് പോലത്തെ ഒരു സാധനം ഇട്ട് സിനിമ കാണാം. എങ്കിലും മറ്റേതിൻ്റെ ഒരു ഒരു സുഖം എനിക്ക് വാസ്തവത്തിൽ തോന്നുന്നില്ല. പിന്നെ വല്ലപ്പോഴും ഒരിക്കൽ വി ജെ ടി ഹാളിൽ ഒരു പാട്ട് കച്ചേരി ഇല്ലെങ്കിൽ ഒരു ഡാൻസ് പ്രോഗ്രാം ഇങ്ങനെയുള്ളതിന് കൊണ്ടുപോകുമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് ആദ്യത്തെ പാട്ട് കച്ചേരി കേൾക്കാൻ പോയപ്പോൾ എൻ്റെ കാല് തറയിലെത്തില്ല. പൊക്കമുള്ള കസേരയിലിരുന്ന് കഴിഞ്ഞാൽ കാല് തറയിലെത്തില്ല. അപ്പം നേരത്തെ അമ്മൂമ്മ പറഞ്ഞു ഒരു കണ്ടീഷൻ, അടങ്ങിയിരുന്നോണം, അവിടെ ഇരുന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുക, അപ്പുറത്തും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, അതൊന്നും ചെയ്യാൻ പാടില്ല, അടങ്ങി ഒതുങ്ങി ഇരുന്നാലേ കച്ചേരിക്ക് കൊണ്ടുപോകൂ എന്ന് പറയുന്നത് നല്ല ഓർമ്മയുണ്ട്. അന്നൊക്കെ നിങ്ങൾക്കൊക്കെ വിചാരം കാണും കൊട്ടാരത്തിലെ കുട്ടികളാണ്, ഒരുപാട് വേഷ പലമാരത്തെ ഡ്രസ്സുകളും ഇതൊക്കെ ഉണ്ടെന്നൊന്നുമില്ല. ഞങ്ങൾക്ക് ആ പാടെ എനിക്ക് 3 പാവാടയായിരുന്നു. ഒരു പച്ചപ്പാവാട, ചിത്രനാൾ മഹാരാജാവിൻ്റെ പിറന്നാളിന് ഉടുക്കാനായിട്ടൊരു പച്ചപ്പാവാട, അമ്മൂമ്മയുടെ പിറന്നാളിന് ഉടുക്കാൻ ഒരു ചുമന്ന പാവാട, പിന്നെ ബാക്കി എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി ഒരു നീല പാവാട. അതിങ്ങനെ ടക്കിട്ട് ടക്കിട്ട് ഉള്ള പാവാടയായിരുന്നു. പൊക്കം വയ്ക്കും തോറും ഈ ടക്ക് അഴിച്ചു വിടും. ആ പാവാട എനിക്കൊരു 15 വയസ്സ് വരെ ഉണ്ടായിരുന്നു. സാരിയുടെ വിത്താണ്, അപ്പോൾ അതിങ്ങനെ അഴിച്ചു വിട്ട് അഴിച്ചു വിട്ട്, അപ്പോൾ ഈ അഴിച്ചു വിടുമ്പോൾ അവിടെ നിറം കുറച്ച് വ്യത്യാസവും കാണും. പക്ഷെ അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് ഞങ്ങൾ വളർന്നു വന്നത്. ഞാനും എൻ്റെ സഹോദരിയും ഒരു സാരി വാങ്ങിച്ച് മുറിക്കും, 2 പേർക്കുമായി 2 പാവാട. ഇന്നിപ്പം രണ്ട് ഒരു സാരി മുറിച്ച് 2 പാവാട തയ്ക്കാൻ പറ്റില്ല എന്നാണ്. ഇപ്പം ഞങ്ങൾക്ക് ഇരട്ട കുട്ടികളുണ്ട് ഇവിടെ, അവർക്ക് 2 പാവാട തയ്ക്കാൻ പറ്റില്ല എന്നാണ് ടൈലർ പറയുന്നത്. എന്തുകൊണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇങ്ങനെ കുട്ടിക്കാലത്തെ പല ഓർമ്മകളും വരുന്നു. അമ്മൂമ്മയുടെ അമ്മയെ ഞാൻ ഓർക്കുന്നു. ഭാഗ്യരഥി അമ്മ തമ്പുരാൻ എന്നായിരുന്നു എൻ്റെ അമ്മൂമ്മയുടെ അമ്മയുടെ പേര്. അമ്മയുടെ അച്ഛൻ കുറച്ചുകൂടെ നാൾ ജീവിച്ചു. പക്ഷേ വല്യമ്മൂമ്മ എനിക്കൊരു 4 വയസ്സ് ഒക്കെ ഉള്ളതുവരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ അമ്മൂമ്മ വളരെ ഓർത്തഡോക്സാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രത്യേക ഒരു പലക പോലെ ഒരെണ്ണം ഉണ്ട്, അതിൽ അമ്മൂമ്മ വന്നിരിക്കും. ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, അവിടെ ഒരു സ്ഫടിക ഭരണി എന്നാണ് പറയുന്നത്. സ്ഫടിക ഭരണി എന്ന് പറഞ്ഞാൽ ഒരു കണ്ണാടി കൊണ്ടുള്ള ഭരണി, സ്ഫടികമൊന്നുമല്ല, വെറും ഒരു കണ്ണാടി ഭരണി. അതിനകത്ത് അണ്ടിപ്പരിപ്പ് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മൂമ്മ പറഞ്ഞു, കുഞ്ഞേ പോയി 2 ഇങ്ങ് എടുത്തുകൊണ്ട് വരുമെന്ന്. അപ്പോൾ ഞാൻ പോയി വളരെ കാര്യമായിട്ട് അടപ്പ് തുറന്ന് 2 അതിൽ നിന്ന് എണ്ണയെടുത്ത് അമ്മൂമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു. അപ്പോൾ അമ്മൂമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, 2 പറഞ്ഞാൽ കുഞ്ഞെ കുറച്ചെന്നാണ് അർത്ഥം. അപ്പോൾ അത് വക്കീലിനെ പോലെ നമ്മൾ ആ ആർഗ്യുമെൻ്റ് പലപ്പോഴും അമ്മയുടെ നേരെ പ്രയോഗിച്ചതും ഓർക്കുന്നു. അമ്മ 2 ചോക്ലേറ്റ് എണ്ണി തരുമ്പോൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു, അമ്മയുടെ അമ്മൂമ്മ പറഞ്ഞു 2 പറഞ്ഞാൽ കുറച്ചെന്നാണ്, അപ്പോൾ ഒരു കൈ നിറയെ വേണം എന്ന് അമ്മയുടെ അടുത്ത് ഞങ്ങൾ ആ ഒരു ലോ പോയിൻ്റ് ഞാൻ ഉദ്ധരിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ പല കൊച്ചു കൊച്ചു കാര്യങ്ങൾ, കുട്ടിക്കാലത്തെ സന്തോഷങ്ങൾ അങ്ങനെയൊക്കെയാണ്. ഞങ്ങൾ കടപ്പുറത്ത് പോവും. കടപ്പുറത്ത് പോയി അവിടെ ഒരു പിക്നിക് മാതിരി മണ്ണിലിരുന്ന്
അത് കടപ്പുറത്ത് മാത്രമല്ല, ഞങ്ങൾ വെളിയിലൊക്കെ സഞ്ചരിക്കുമ്പോഴും, അതായത് സമ്മർ വെക്കേഷന് പീരുമേട്ടിൽ പോവും, പീരുമേട്ടിൽ പോകുമ്പോഴും അതെ, ഈ വനഭോജനങ്ങൾ അമ്മ ഞങ്ങളെല്ലാവരും കൂടെ തൂക്കി പിറക്കി കാട്ടിൽ പോയി മൂന്ന് കല്ല് വെച്ച് ഒരു ചെറിയ അടുപ്പുണ്ടാക്കും, ഞങ്ങളെയൊക്കെ വിടും ചുള്ളിക്കമ്പ് പിറക്കാൻ. ചുള്ളിക്കമ്പ് പിറക്കി ആ അതിൽ ശരിക്കും പാചകം ചെയ്ത ആ ആഹാരമാണ് ഞങ്ങളവിടെ ഇരുന്ന് കഴിക്കുന്ന പാറപ്പുറത്തിരുന്ന്. അതിൻ്റെയൊക്കെ ഒരു സ്വാദ് ഇന്നിപ്പോൾ ഏത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയാലും ആ സ്വാദ് നമുക്ക് കിട്ടൂല എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് സമുച്ചയം ഈ കുടുംബത്തെ ഈ കുടുംബത്തിൻ്റെ കണ്ണുനീരിലാണ് തുടങ്ങിയത്, അവിട്ടം തിരുനാൾ ആശുപത്രി. അതിൽ നിന്നാണ് പിന്നെ ബാക്കി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലും കോളേജും ഒക്കെ വന്നത്. അപ്പോൾ അമ്മാവിൻ്റെ 60-ാം പിറന്നാൾ അടുത്ത് വന്നപ്പോൾ നമുക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, വെറും ഒരു പാർട്ടി നടത്തി, ഇല്ലെങ്കിൽ ഒരു മീറ്റിംഗ് വെച്ചു, അതിലൊന്നും അർത്ഥമില്ല. അല്ലെങ്കിലും ചിത്രനാഥ് മഹാരാജാവിൻ്റെ ഈ മീറ്റിങ്ങും കാര്യങ്ങളും ഒന്നും ഒട്ടും ഉത്സാഹമുള്ള കാര്യമല്ലായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞ് അന്ന് ചിത്രനാഥ് മഹാരാജാവിൻ്റെ അമ്മ, എൻ്റെ അമ്മൂമ്മ ഡോക്ടർ നാരായണപ്പൈ, ഞങ്ങളുടെ ഫാമിലി ഡോക്ടറായിരുന്നു, അദ്ദേഹവുമായിട്ട് ആലോചിച്ചാണ് ഈ ഒരു ഐഡിയ വാർത്തെടുത്തത്. ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒപ്പം ഒരു റിസർച്ച് വിങ്ങും കൂടെ വേണം എന്നായിരുന്നു തീരുമാനം. ഇന്നിപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് വിദേശത്തേക്ക് പോകുന്നത് ഈ റിസർച്ച് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒരു റിസർച്ച് വിങ്ങും കൂടെ വേണം എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സജഷനായിരുന്നു കാർഡിയോളജിയും ന്യൂറോളജിയും ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി എന്ന് ഇന്ന് പറയുന്ന ആ സംഭവം അതിൻ്റെ തുടക്കം. അപ്പോൾ ഒരു ഹോസ്പിറ്റൽ നമ്മൾ തുടങ്ങുക, ഇല്ലെങ്കിൽ ഒരു റിസർച്ച് വിങ് തുടങ്ങുക, അതിനൊക്കെ ചിത്രനാഥ് മഹാരാജന് വളരെ സമ്മതമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് വലിയ പ്രതിഷേധമായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അതിന് ഇടണമെന്നുള്ള. ഒന്നിനും അദ്ദേഹത്തിൻ്റെ പേരിടുക, അദ്ദേഹത്തിൻ്റെ പടം വയ്ക്കുക, സ്റ്റാറ്റ്യു വയ്ക്കുക ഒന്നും അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അദ്ദേഹം പറയുമായിരുന്നു, ഇന്ന് സ്റ്റാറ്റ്യു വയ്ക്കും നാളെ എടുത്ത് കളയും, ഇന്ന് പടം കാണും നാളെ കാണുമില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്തിനാണ് ആദ്യം കൊണ്ട് വെച്ചിട്ട് പിന്നെ എടുത്ത് മാറ്റുന്നത്? അതുകൊണ്ട് അതൊന്നും വേണ്ട, നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് ആർക്കെങ്കിലും പ്രയോജനപ്പെടും, അവരെ അനുഗ്രഹം കാണും, അത് മതി നമുക്ക്. അപ്പോൾ അന്ന് എൻ്റെ അമ്മൂമ്മ ചോദിച്ചു, അമ്മൂമ്മ അദ്ദേഹത്തിനെ വിളിക്കുന്നത് കുട്ടാന്നാണ്, പറഞ്ഞു, കുട്ടാ ഞാനൊന്നും ചോദിച്ചിട്ടില്ല, ഒരു പേഴ്സണൽ ആഗ്രഹമായിട്ട് ഞാനൊന്നും ചോദിച്ചിട്ടില്ല, പക്ഷേ ഈ ഒരു കാര്യത്തിന് എൻ്റെ അടുത്ത് വയ്യ എന്ന് പറയരുത്, ഈ ആശുപത്രിക്ക് കുട്ടൻ്റെ പേരിടണം. അപ്പോൾ അമ്മ പറഞ്ഞാൽ പിന്നെ ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ അമ്മാവിനെതിര് പറയൂല. ആ എന്നാൽ ശരിയെന്ന് പറഞ്ഞില്ല, പക്ഷേ അതിനൊരു വേണ്ട എന്നും പറഞ്ഞില്ല, പിന്നെ ഞങ്ങൾ ചോദിച്ചില്ല. ആ ഒറ്റ കോൺവെർസേഷനേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ അമ്മാവനുമായിട്ട് ഇതിൻ്റെ നാമധേയത്തിൻ്റെ കാര്യം. പക്ഷേ വളരെ സഹായകരമായിരുന്നു അന്നത്തെ ഗവൺമെൻറ്, ആദ്യം സ്റ്റേറ്റ് ഗവൺമെൻറ്, പിന്നെ സെൻട്രൽ ഗവൺമെൻറ് ഇത് ഏറ്റെടുത്തത്. ഏത് പ്രൈം മിനിസ്റ്റർ വന്നിട്ടുണ്ടെങ്കിലും മൊറാർജി ദേശായിയുടെ കാലത്ത്, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഒക്കെ വളരെ സഹായകരമായ ഒരു അപ്രോച്ചായിരുന്നു. അതുകൊണ്ടാണ് അതിങ്ങനെ വളർന്ന് ഒരു നല്ല രീതിയിൽ എത്താൻ സാധിച്ചത്. കുട്ടിക്കാലത്തെ യാത്രകളിൽ വളരെ ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്ന ഒരു യാത്രയായിരുന്നു പത്മനാഭം കൊട്ടാരത്തിലേക്ക് പോകുന്നത്. അത് മ്യൂസിയമായിട്ട് അമ്മാവിൻ്റെയും അമ്മൂമ്മയുടെയും കാലത്താണ് പത്മനാഭം കൊട്ടാരത്തിനെ ഒരു മ്യൂസിയമായിട്ട് മാറ്റിയെടുത്തത്. അപ്പോൾ പോകുന്ന വഴിക്ക് നെയ്യാറ്റിങ്കര കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് നിർത്തി അവിടെ ദർശനം കഴിഞ്ഞാണ് പോകുന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അമ്മച്ചിപ്പിലാവ്, അമ്മച്ചിപ്പിലാവ് ഇന്നൊരു ഒരു പ്രൊട്ടക്റ്റഡ് മോണ്യുമെൻ്റായിട്ട് അവിടെ ആരെയും തൊടാനും കയറാനും ഒന്നും സമ്മതിക്കില്ല, അന്നങ്ങനെയല്ല. അപ്പോൾ അമ്മച്ചിപ്പിലാവിൻ്റെ ആ പോട്ടിനകത്ത് ഞാൻ കയറി ഒളിച്ചിരുന്നു, ചെറിയ കുട്ടിയായിരുന്നു. അപ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല, ഒടുക്കം ആരോ കണ്ടുപിടിച്ചു അതിനകത്ത് ഇരിക്കുന്നത്, വഴക്കും കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ചെയ്ത കാര്യമാണ് ഞാനും ചെയ്തത്, അപ്പം നിങ്ങളത് എന്നെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്, വഴക്കു പറയുകയല്ല വേണ്ടത് എന്ന് പറയുന്നതും ഓർക്കുന്നുണ്ട്. അന്ന് പത്നാപുരത്ത്
പോയി രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അവിടെ അവിടെ ഒരു പ്രത്യേക ഒരു ഒരു മുറിയുണ്ട്, ഒരു ബംഗ്ലാവുണ്ട്. അവിടെയാണ് ഞങ്ങൾ ചെന്നാൽ തങ്ങുന്നത്. രാത്രി കിടക്കില്ല, അവിടെയാണ് തങ്ങുന്നത്. അപ്പോൾ അന്ന് ആ നവരാത്രി മണ്ഡപം, അതിനെക്കുറിച്ച് പല ചോദ്യങ്ങളും വരികയുണ്ടായി. നവരാത്രി മണ്ഡപത്തിൽ ഒരു ചെറിയ ഒരു ക്ഷേത്രം മാതിരി ഒരു കൺസ്ട്രക്ഷനുണ്ട്. അത് ഒഴിഞ്ഞു കിടന്ന കാലത്ത് അമ്മാവനും അമ്മൂമ്മയുമായിരുന്നു ഒരു വിഗ്രഹം, ശരിക്കൊരു പാവ എന്നുവെച്ചാൽ അതിന് ആരാധന വിഗ്രഹമല്ല, ഒരു വിഗ്രഹം ഉണ്ടാക്കി അവിടെ കൊണ്ടുവച്ചത് ആൾക്കാർക്ക് വിസിറ്റേഴ്സിന് മനസ്സിലാക്കാനായിട്ട്, ഇങ്ങനെയായിരുന്നു ദേവി അവിടെ എഴുന്നള്ളിച്ച് വെച്ചിരുന്നത് എന്ന് കാണിക്കാനായിട്ട്. അപ്പോൾ ആ വിഗ്രഹം ഇപ്പോഴും അവിടെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഒരു ചോദ്യം വന്നു, ഇതായിരുന്നോ കമ്പരുടെ ഒറിജിനലായിട്ടുള്ള വിഗ്രഹം എന്ന്? ഒരിക്കലുമല്ല. കമ്പരുടെ ഒറിജിനൽ വിഗ്രഹമായിരുന്നെങ്കിൽ അതിങ്ങനെ ഒരു മ്യൂസിയത്തിൽ തുറന്ന രീതിയിൽ ആരും ഇട്ടിട്ട് പോവില്ലായിരുന്നു. ആരെങ്കിലും അത് എടുത്തുകൊണ്ട് പോയിരുന്നെങ്കിൽ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഒരിക്കലും അതല്ല എന്ന് ആധികാരികമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും. നവരാത്രിക്ക് തയ്യാറെടുപ്പ് തന്നെ, അമ്മ വരുന്നു അമ്മ വരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കൗണ്ട് ഡൗണാണ്. ഓണം കഴിഞ്ഞാൽ ഉടനെ എണ്ണി തുടങ്ങും, ഇനി എത്ര ദിവസമുണ്ട് നവരാത്രിക്ക് അമ്മയെ എഴുന്നള്ളിക്കാൻ. അപ്പോൾ കാലത്തെ അവിടെ നിന്ന് പത്നാപുരത്തു നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ അറിയിക്കും. കറക്റ്റ് 6:30 സന്ധ്യയാവുമ്പോഴാണ് കിഴക്കേ നടയിൽ എഴുന്നള്ളിക്കുന്നത്. അപ്പോൾ അതെന്തൊരു സന്തോഷമാണ്. ഇപ്പോഴും അതെ, അമ്മ വരുന്നു എന്ന് പറഞ്ഞാൽ വലിയൊരു, ശരിക്കും നമ്മുടെ അമ്മ വരുന്ന പോലെയാണ്, വലിയൊരു എക്സൈറ്റ്മെൻറ്റാണ്. ഇത്രയും പ്രായമായിട്ടും ഏറ്റവും കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് ആ എഴുന്നള്ളിപ്പ്. അത് കഴിഞ്ഞ് അമ്മ തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ ആരും പോവില്ല. ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് എല്ലാവരും ഉണ്ട്, എല്ലാ വാദ്യഘോഷങ്ങളും താളമേളങ്ങളും വിളക്കും, വലിയൊരു ആഘോഷമാണ്. തിരിച്ചെഴുന്നള്ളുന്ന സമയത്ത് നമ്മൾ ആരും പോകില്ല. വേറെ ഒരു വഴി കൂടെ അമ്മ ഒളിച്ചാണ് പോകുന്നത്. നമ്മൾ കുട്ടികളെ ഉറക്കി കിടത്തിയിട്ട് ഒളിച്ചു പോകുന്നത് പോലെയാണ് അമ്മ പോകുന്നത്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങൾ കരയും ഞാൻ പോകുമ്പോൾ, അമ്മ പോയതെന്ന് പറയും, അതുകൊണ്ട് കുട്ടികളെ കാണാതെ ഒളിച്ചു പോകണം. അങ്ങനെയാണ് വിശ്വാസം. കച്ചേരിയൊക്കെ ആണെങ്കിലും അതെ, 6:00 അടിക്കുമ്പോഴത്തേക്ക്, മണി അടിക്കുമ്പോഴത്തേക്ക് നമ്മളവിടെ ഉണ്ട്. അമ്മൂമ്മയും ഞങ്ങൾ കുട്ടികളും ഞങ്ങളവിടെ ഉണ്ട്. ഒരു ശബ്ദമില്ല, ഒരു ബഹളമില്ലാതെ അവിടെ പാട്ട് കേട്ടുകൊണ്ടിരിക്കും. പിന്നെ കുട്ടികളല്ലേ, കുറച്ച് കഴിയുമ്പം, കുറച്ച് റെസ്റ്റ്ലെസ് ആകുമ്പോൾ ഞങ്ങളെ കളിക്കാനയക്കും. അവിടെ മുറ്റങ്ങളുണ്ട്, മോളിൽ സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ കളിച്ച് വളരെ ഉത്സാഹമായിട്ടാണ് ഈ നവരാത്രി 9 ദിവസവും കുട്ടിക്കാലം മുതൽ ഇന്ന് വരെ നമുക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ള ഒരു സമയമാണ് ഒരു വർഷത്തിൽ. പത്മനാഭസ്വാമിയുടെ വിഗ്രഹത്തിനെ കുറിച്ച് പലരും പല കഥകളും പറയാറുണ്ട്. ഇതിൽ എത്രയൊക്കെ വാസ്തവമുണ്ട് എന്നുള്ളത് വെച്ചാൽ വായ്മൊഴിയായിട്ട് പറയുമ്പം നമുക്കത് സ്ഥിരീകരിക്കാനോ ശരിയല്ലെന്ന് പറയാനോ സാധിക്കില്ല. പത്മനാഭസ്വാമിയുടെ വിഗ്രഹം പെട്ടെന്നൊരു ദിവസം സ്വർണം തെളിഞ്ഞു, അങ്ങനെയൊന്നുമല്ല. ആ സ്വർണം പണ്ടേ അവിടെ ഉണ്ട്. ആ പട്ടെടുത്ത് നീക്കിയപ്പോൾ ആ സ്വർണം അവിടെ തന്നെ ഉണ്ട്. ഇത് അവിടെയുള്ള ആൾക്കാർക്ക് അറിയാമായിരുന്നു, പിന്നെ പൊതുജനം അറിഞ്ഞില്ല. അന്ന് ഇതുമായിട്ടത്തെ ഫേസ്ബുക്കും വാട്സാപ്പും ഓരോ യൂട്യൂബ് ചാനലുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി വലിയ പബ്ലിസിറ്റി ഇല്ലായിരുന്നു എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇതൊക്കെ പണ്ടേ ഉള്ളതാണ്, അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം ആരെങ്കിലും ഒരു മമ്മട്ടി എടുത്ത് കിളച്ചപ്പം ഒരു ശബ്ദം കേട്ടു, അപ്പോൾ ഒരു കുടം നിറച്ച് നിധി വന്നു, ഇതൊന്നും ശരിയല്ല. ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ സ്വർണം തെളിഞ്ഞു എന്ന് പറയുന്നതും ആ പട്ടിൻ്റെ ഇടയിലുണ്ടായിരുന്നു. സ്വർണ്ണ അങ്കി, ഈ ഒരു പാവാട പോലത്തെ ഒരു വലിയ അങ്കി ചാർത്തിക്കൊണ്ടിരുന്നത് അത് പണ്ടേ ഉള്ള കാര്യമാണ്. അപ്പോൾ ആരും അത് പെട്ടെന്നൊരു കണ്ടുപിടുത്തമാണ് എന്നുള്ള ഒരു രീതിയിൽ അത് കാണേണ്ട ആവശ്യമില്ല. ഈ ഭഗവാൻ്റെ സ്വത്ത്, ഭഗവാൻ്റെ സമ്പത്ത്, നിധിയല്ല സമ്പത്ത്, അതിനെപ്പറ്റി ആദ്യം ഈ വലിയ പേപ്പറിലുമൊക്കെ ഇത് വന്നപ്പോൾ ഓരോരുത്തർ ഭയങ്കര തിരക്കായിരുന്നു ക്ഷേത്രത്തിൽ. അപ്പോൾ ഓരോരുത്തർ വന്നു കഴിഞ്ഞാൽ ചോദിക്കുന്നത് ആദ്യം ഭഗവാനെ തുടർന്നല്ല, എന്താ തങ്കം എങ്കേ, നിലവറ എവിടെ, അതൊന്ന് കാണാൻ സാധിക്കുമോ, ഇങ്ങനെയാണ് ഓരോരുത്തർ ചോദിക്കുന്നത്. അപ്പോൾ ഈ വിഷയം വളരെ ലൈവായിട്ടിരുന്ന കാലത്ത് ഒരു ഭാഗവത സപ്താഹത്തിൽ
സംസാരിക്കാനായിട്ട് എന്നെ ക്ഷണിച്ചു. അത് വെൺമണി കൃഷ്ണൻ്റെ ഭാഗവത സപ്താഹമാണ്. അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഒരു പ്രാസംഗികനാണ്. അതിൻ്റെ ഇടയ്ക്കാണ് അപ്പോൾ ആജാമിള ഉപാഖ്യാനം വായിച്ചിട്ട് നിർത്തിയ സമയത്താണ് അവരെന്നെ രണ്ട് വാക്ക് പറയണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആ വിഷയം തന്നെ ഉപയോഗിച്ച് പറഞ്ഞു, ആജാമിളൻ വലിയ ഭക്തനായിരുന്നു, പിന്നെ തെറ്റായ ഒരു സ്ത്രീയുമായിട്ട് കൂട്ടുകൂടി എല്ലാം വേണ്ടെന്ന് വെച്ച് വളരെ മോശമായ രീതിയിലൊരു ജീവിതം നയിച്ചു. പിന്നെ ഒടുക്കം അദ്ദേഹത്തിൻ്റെ യമദൂതന്മാർ വന്നു എന്നാണ് കൊണ്ടുപോകാനായിട്ട് വന്ന സമയത്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മകൻ, ഏറ്റവും കൊച്ചുമകൻ നാരായണനെ ഉറച്ചു വിളിച്ചു എന്നാണ്. നാരായണ എന്ന് വിളിച്ചു, മകനെയാണ് വിളിച്ചത്. പക്ഷേ യമദൂതന്മാർ ഭഗവാനെ വിളിക്കുന്നത് കേട്ടോണ്ട് അവർ തിരിച്ചു പോയി എന്ന ഒരു കഥയുണ്ട്. അപ്പോൾ ആ കഥ ആസ്പദമാക്കി ഞാൻ പറഞ്ഞു, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പലരും വരുന്നത് ഈ ഭഗവാൻ്റെ സ്വത്ത് കാണാനും ആഭരണങ്ങൾ കാണാനും അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി വരുന്നതാണെങ്കിലും ഒരിക്കലെങ്കിലും അബദ്ധത്തിന് നെടുനീളത്തിൽ ഭഗവാന്റെ ആ രൂപം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ ആളുകൾ അബദ്ധത്തിനായിരിക്കും കണ്ടത്. നിധി കാണാൻ വന്ന് സാക്ഷാൽ നിധി അതാണ്, ശരിക്കുള്ള തങ്കം അതാണ്, ഭഗവാന്റെ വിഗ്രഹമാണ്, ഭഗവാന്റെ രൂപമാണ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഇനിയും ഒരിക്കൽ വരുമ്പോൾ ഭഗവാനെ തൊഴാൻ വേണ്ടിയായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിലും അവരെ ഈ നിധി കാരണം അവരെ മനസ്സിൽ ഭഗവത് ദർശനത്തിന് വേണ്ടി ഒരു എന്താ ഒരു വഴിതിരിപ്പ് ഉണ്ടാവുന്നല്ലോ, അതിലെനിക്ക് സന്തോഷമുണ്ട്.